ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കഴിഞ്ഞ ദിവസം നാം ഭാവികാല വിഷയം എന്നുള്ള വിഷയം പഠനം ആരംഭിച്ചു. അതിൻ്റെ ആമുഖമായിട്ട് ചില കാര്യങ്ങൾ നാം ചിന്തിച്ചു. പ്രവചനം എന്ന് പറയുന്ന വലിയൊരു വിഷയത്തിൻ്റെ പ്രധാനപ്പെട്ട രണ്ടാമത്തെ ഭാഗമാണ് ഭാവികാല ശാസ്ത്രം എന്ന് പറയുന്നത്. പ്രവചനം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സൃഷ്ടിയോടുള്ള ബന്ധത്തിലെ കംപ്ലീറ്റ് പൂർണ്ണമായിട്ടുള്ള പ്രവർത്തന പദ്ധതിയാണ് പ്രവചനം എന്നുള്ള വിഷയം എന്നത് നാം കഴിഞ്ഞ ദിവസം ശ്രദ്ധിച്ചു. അതിൽ നാം ഏറ്റവും ശ്രദ്ധിക്കേണ്ടതായിരിക്കുന്ന ഒരു വിഷയം, തിരുവെഴുത്തിൻ്റെ കേന്ദ്ര പ്രമേയം കർത്താവായ യേശുക്രിസ്തു ആയിരിക്കുന്നതുപോലെ പ്രവചനത്തിൻ്റെ കേന്ദ്ര വിഷയവും കർത്താവായ യേശുക്രിസ്തു തന്നെയാണ്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പ്രവർത്തനം, ജീവിതം, ഭാവിയിൽ താൻ ചെയ്യാൻ പോകുന്ന വിഷയങ്ങൾ, ഇതൊക്കെയാണ് പ്രവചനത്തിൻ്റെ കേന്ദ്ര വിഷയം. എന്നാൽ ഇന്ന് നാം ഇൻ്റർനെറ്റിൽ കയറി പ്രവചനത്തെക്കുറിച്ച് എന്തെങ്കിലും ഒന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ നമുക്ക് കിട്ടുന്ന വിഷയം അന്തിക്രിസ്തു 666. അത് ഇംഗ്ലീഷിലും മലയാളത്തിലും ഹിന്ദിയിലും ഏത് ഭാഷയിലും നമ്മൾക്ക് കാണുവാൻ സാധിക്കുന്നത് ആ നിലയിൽ ഒരു വിഷയമാണ്. അങ്ങനെ എന്തുകൊണ്ട് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ, നാം കഴിഞ്ഞ ദിവസം ഓർത്തതുപോലെ പ്രവചനത്തിന്, ദൈവത്തിൻ്റെ അരുളപ്പാടിന് ഒരു ക്രമമുണ്ട്. ആ ക്രമപ്രകാരം നമ്മൾ ദൈവവചനം പഠിക്കുകയും വ്യാഖ്യാനിക്കുകയും ചെയ്താലാണ് നമുക്ക് ശരിയായ നിലയിൽ വചനം മനസ്സിലാക്കുവാനായിട്ട് സാധിക്കത്തുള്ളൂ. അത് ഒന്നാമത്തെ വിഷയം. രണ്ടാമത്തെ വിഷയം, എന്തുകൊണ്ട് ക്രിസ്തുവിന് പകരം അന്തിക്രിസ്തു പ്രവചനത്തിൻ്റെ കേന്ദ്ര വിഷയമായിട്ട് കഴിഞ്ഞ പതിറ്റാണ്ടുകളിൽ പ്രത്യക്ഷപ്പെട്ടു വന്നു എന്നുള്ളതിനൊരു കാരണമുണ്ട്. നമുക്കൊരു വാക്യം വായിക്കാം. വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായം അതിൻ്റെ 11-ാം വാക്യം. വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായം അതിൻ്റെ 11-ാം വാക്യം. നമ്മൾക്കെല്ലാവർക്കും അറിയാവുന്നൊരു വാക്യമാണ്. നമുക്കത് ഇങ്ങനെ വായിക്കാം. അനീതി ചെയ്യുന്നവൻ ഇനിയും അനീതി ചെയ്യട്ടെ, അഴുക്കുള്ളവൻ ഇനിയും അഴുക്കാടട്ടെ, നീതിമാൻ ഇനിയും നീതി ചെയ്യട്ടെ, വിശുദ്ധൻ ഇനിയും തന്നെ വിശുദ്ധീകരിക്കട്ടെ. പ്രവചനത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യം എന്ന് പറയുന്നത് ഈ വിശുദ്ധീകരണമാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ വിശുദ്ധീകരണത്തിൻ്റെ വിവിധ തലങ്ങളാണ് പ്രവചനത്തിൽ നാം പഠിക്കുന്നത്. ഇനി മുമ്പോട്ട് നടക്കുന്ന വിഷയങ്ങളിൽ ഏറ്റവും സംഭവമായിട്ട് നടക്കാൻ പോകുന്ന വിഷയം നമ്മുടെ ആത്യന്തിക വിശുദ്ധീകരണം എന്നുള്ള വിഷയമാണ്. അത് നമ്മൾ പിന്നീട് പഠിക്കും. ക്രിസ്തുവിനെക്കുറിച്ചുള്ള പ്രവചനം നമ്മൾ പഠിച്ചു വരുമ്പോൾ അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം നമ്മുടെ ജീവിത വിശുദ്ധീകരണം. അന്തിക്രിസ്തുവിനെക്കുറിച്ച് പഠിക്കുമ്പോൾ അവിടെയുള്ള അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു വിഷയം അവിടെ ആവശ്യമില്ല, ജീവിതത്തിൽ വിശുദ്ധീകരണം എന്നൊരു വിഷയം അവിടെ ആവശ്യമില്ല എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ പ്രത്യേകമായിട്ട് ജീവിതത്തിൽ ഒരു ക്രമീകരണം വേണം എന്നുള്ള ഒരു ഉപദേശം ആ നിലയിൽ ഇല്ല. അതുകൊണ്ടാണ് നാം ഈ നിലയിൽ ഒരു വ്യതിചലനം കഴിഞ്ഞ പതിറ്റാണ്ടുകളായിട്ട് നമ്മൾ ക്രിസ്തീയ സമൂഹത്തിൽ പ്രവചന പഠനത്തോടുള്ള ബന്ധത്തിൽ കണ്ടുവരുവാനായിട്ടുള്ള കാരണം. എന്നാൽ നമ്മുടെ പഠനത്തിൽ നാം കഴിഞ്ഞ ദിവസം ചിന്തിച്ചതുപോലെ ദൈവത്തിൻ്റെ പ്രവർത്തനത്തിന് ഒരു ക്രമമുണ്ട്. ആ ക്രമപ്രകാരം നാം ദൈവവചനം പഠിക്കുമ്പോൾ അത് ക്രൈസ്റ്റ് സെൻറ്റേർഡാണ്, ക്രിസ്തു കേന്ദ്രീകൃതമായിരിക്കുന്ന ഒരു പ്രവചനമാണ് നമുക്ക് ലഭിക്കുന്നത്. ആ ക്രിസ്തു കേന്ദ്രീകൃതമായിരിക്കുന്ന പ്രവചനം ക്രിസ്തു കേന്ദ്രീകൃതമായി പഠിക്കുമ്പോഴാണ് നമ്മൾക്ക് ആത്മീക അനുഗ്രഹം ഉണ്ടാകുന്നത്. കഴിഞ്ഞ ദിവസം നാം പഠിച്ചു പ്രവചനത്തിൻ്റെ ഉദ്ദേശം നമ്മുടെ ആത്മീക വർധന, അൾട്ടിമേറ്റായിട്ട് നമ്മുടെ ആശ്വാസം. അപ്പോൾ ഈ പഠനത്തിൽ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചിന്തിച്ച വിഷയം ഒരു കാലക്രമം പ്രവചനത്തിൻ്റെ സൃഷ്ടിയോടുള്ള ബന്ധത്തിൽ, അല്ലെങ്കിൽ സൃഷ്ടിയോടുള്ള ബന്ധത്തിൽ ദൈവത്തിന് പ്രവർത്തനത്തിൽ ഒരു കാലക്രമമുണ്ട്. ആ കാലക്രമത്തെ നമ്മൾ 10 യുഗങ്ങളായിട്ട് തിരിച്ചു. യുഗങ്ങളെന്ന് പറയുമ്പോൾ ചിലർക്ക് അതിനോട് വിയോജിപ്പ് കാണാം. ബൈബിളിൽ അതിന് കാലം എന്നൊരു വാക്കിൽ ഉപയോഗിച്ചിട്ടുണ്ട്, ഏജസ് എന്നുള്ള അർത്ഥത്തിൽ. എങ്ങനെ വേണമെങ്കിലും അത് മനസ്സിലാക്കാം. എന്നാൽ നമ്മൾ അവിടെ രക്തം ചുരുക്കമായിട്ട് മനസ്സിലാക്കേണ്ട വിഷയം ഇത്രയേ ഉള്ളൂ. ദൈവത്തിൻ്റെ പ്രവർത്തന പദ്ധതിക്ക് ഒരു ക്രമമുണ്ട്. ആ ക്രമം നമ്മൾ വ്യക്തമായി മനസ്സിലാക്കിയാൽ മാത്രമേ പ്രവചന പഠനം മുമ്പോട്ട് അനുഗ്രഹമായിട്ട് പോകുവാനായിട്ട്, അല്ലെങ്കിൽ വചനപ്രകാരമായി തീരുവാനായിട്ട് ഇടയാകത്തുള്ളൂ. ഇന്ന് നമ്മൾ ചിന്തിക്കുവാനായിട്ട് പോകുന്ന വിഷയം ക്രൊണോളജിക്കൽ ഓർഡർ, ഭാവികാലത്തെക്കുറിച്ചുള്ള അല്ലെങ്കിൽ ഭാവിയിൽ സംഭവിക്കാനുള്ള വിഷയങ്ങളുടെ ക്രമം, അതെങ്ങനെയാണ് ക്രമത്തിൽ പോകുന്നത് എന്നുള്ള വിഷയമാണ്. നമ്മുടെ നോട്ടിൽ 5-ാമത്തെ പേജിൽ ആ വിഷയം ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്നാൽ നമ്മളിവിടുത്തെ പഠനത്തിൽ ഈ ഓരോ വിഷയങ്ങളും വളരെ വിശദമായിട്ട് തന്നെ പഠിക്കും. എന്നാൽ ഒറ്റ നോട്ടത്തിൽ ആ വിഷയങ്ങൾ എങ്ങനെയാണ് എന്നുള്ളതാണ് ഇന്ന് നമ്മൾ ചിന്തിക്കുവാനായിട്ട് പോകുന്നത്. ഇതുവരെയുള്ള വിഷയങ്ങൾ പ്രവചനത്തിൽ, പഴയ നിയമകാലത്ത് പ്രവചനമായിട്ട് പറഞ്ഞ വിഷയങ്ങൾ ഇതുവരെ ഈ കാലം വരെയുള്ള വിഷയങ്ങൾ നിറവേറിയിട്ടുണ്ട്. കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ മനുഷ്യാവതാരം, ക്രൂശ് മരണം, ഉയർത്തെഴുന്നേൽപ്പ്,
പരിശുദ്ധാത്മാവ് ഭൂമിയിലേക്ക് സ്ഥിരവാസത്തിനായിട്ട് വരുന്നു. അപ്പോസ്തല പ്രവൃത്തി 2 അധ്യായത്തിൽ നാം വിഷയം വായിക്കുന്നു. ഇപ്പോൾ നമ്മൾ കൃപായുഗത്തിലായിരിക്കുന്നു. ഇനി സംഭവിക്കേണ്ട വിഷയം നമ്മുടെ കർത്താവിൻ്റെ മടങ്ങിവരവ് എന്നുള്ള വിഷയമാണ്. അതിൽ നമ്മൾ 1-ാമത്തെ പോയിന്റായിട്ട് സഭയുടെ ഉൽപ്രാപണം എന്ന് നമ്മൾ കൊടുത്തിട്ടുണ്ട്. എന്നാൽ ഈ വിഷയത്തിൽ കർത്താവിൻ്റെ മടങ്ങിവരവിൽ നമുക്കറിയാം, ഞാൻ പറഞ്ഞതുപോലെ ദൈവവചനത്തിൽ ഭാവിയിൽ സംഭവിക്കുന്ന എല്ലാ വിഷയങ്ങളും അല്ലെങ്കിൽ സംഭവിക്കുന്ന എല്ലാ വിഷയങ്ങൾക്കും ഒരു ക്രമമുണ്ട്. ആ ക്രമം കൃത്യമായി പഠിച്ചാൽ മാത്രമേ വചനത്തിൻ്റെ ക്രമീകരണം നമുക്ക് മനസ്സിലാകത്തുള്ളൂ. അപ്പോൾ ഇവിടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മടങ്ങി വരവിന് തന്നെ ഒറ്റ വാക്കിൽ യേശു ക്രിസ്തു മടങ്ങി വരും എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരു പ്രാവശ്യം കൊണ്ട് കർത്താവ് ഇങ്ങ് വരും എന്ന് നമ്മൾ ചിന്തിക്കുന്നു. എന്നാൽ യേശു ക്രിസ്തുവിൻ്റെ മടങ്ങി വരവിന് ദൈവവചനം നമ്മൾ പഠിച്ചു വരുമ്പോൾ 2 തലങ്ങൾ ഉള്ളതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. 1, മധ്യാകാശത്തിൽ കർത്താവായ യേശു ക്രിസ്തു സഭയെ ചേർക്കുവാനായിട്ട് വരുന്നു. അതിനാണ് റാപ്ചർ അല്ലെങ്കിൽ സഭയുടെ ഉൽപ്രാവണം എന്ന് നമ്മൾ വിളിക്കുന്നത്. 2-ാമതായിട്ട് കർത്താവ് ഭൂമിയിലേക്ക് വരുന്നുണ്ട്. അതും 2-ാം വരവിൻ്റെ ഭാഗം തന്നെയാണ്. ഈ 2 വരവിനെയും ഒരുമിച്ച് ചേർത്താണ് 2-ാം വരവെന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ 2-ാം വരവ് അല്ലെങ്കിൽ മടങ്ങി വരവ് എന്ന് പറയുമ്പോൾ ഈ 2 തലങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. 1, വിശുദ്ധന്മാർക്ക് വേണ്ടിയുള്ള വരവ് അല്ലെങ്കിൽ സഭയെ ചേർക്കുവാനായിട്ടുള്ള വരവാണ്. അത് മധ്യാകാശത്തിൽ വരുന്നു. 2-ാമത്തെ വരവെന്ന് പറയുന്നത് ഒലിവുമലയിലാണ് കർത്താവ് വരുന്നത്. അത് വിശുദ്ധന്മാരോട് കൂടിയുള്ള വരവാണ്. അതിന് മഹത്വ പ്രത്യക്ഷത എന്ന് പറയുന്നു. അപ്പോൾ 1-ാമത്തേത് മധ്യാകാശത്തിൽ വരുന്നു, അത് സഭയുടെ ഉൽപ്രാപണം. 2-ാമത്തേത് മഹത്വ പ്രത്യക്ഷത, ഗ്ലോറിയസ് അപ്പിയറൻസ് എന്ന് പറയും. അപ്പോൾ കർത്താവ് ശിഷ്യന്മാരോട്, കർത്താവ് ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് പോയപ്പോൾ ശിഷ്യന്മാരോട് കർത്താവ് പറയും അവൻ പോയതുപോലെ തന്നെ മടങ്ങി വരും, പോയതുപോലെ തന്നെ മടങ്ങി വരും എന്ന് പറയുമ്പോൾ മേഘങ്ങളിൽ എടുക്കപ്പെട്ടു, മേഘങ്ങളിൽ കർത്താവ് തിരികെ വരും. അതാണ് അവിടുത്തെ ആശയം. നമ്മൾ അത്രയും മാത്രം പഠിച്ചു കഴിഞ്ഞാൽ കർത്താവ് യേശു ക്രിസ്തുവിനെ ഒറ്റ പ്രാവശ്യമായിട്ട് ഇങ്ങോട്ട് വരുമെന്ന് ചിന്തിക്കും. അങ്ങനെ ചിന്തിക്കുന്നവരുണ്ട്. ചിന്തിക്കുന്നത് കൊണ്ട് പ്രവചന വിഷയങ്ങളിൽ അങ്ങനെയുള്ള പഠനവും വരുന്നുണ്ട്. എന്നാൽ ഇവിടെ നമ്മൾ അതിനെ വിമർശിക്കാനൊന്നുമല്ല പോകുന്നത്. നമ്മളുടെ വിഷയത്തിൽ പഠനം അതെങ്ങനെയാണ് ക്രമപ്രകാരം പോകുന്നത് എന്ന് മാത്രമാണ് നമ്മൾ പഠിക്കുന്നത്. ഇവിടെ ഈ വരവിൽ 2 കാര്യങ്ങൾ സംഭവിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നു. സഭയുടെ 2 വരവ് നമ്മൾ കണ്ടു. 1, സഭയുടെ ഉൽപ്രാപണത്തിന് മുഖാന്തരമാകുന്ന മധ്യാകാശ വരവ്. 2, വിശുദ്ധന്മാരോട് കൂടി വരുന്ന മഹത്വ പ്രത്യക്ഷത. സഭയ്ക്ക് വേണ്ടി വരുമ്പോൾ മധ്യാകാശത്തിൽ വരുന്നു. സഭയ്ക്ക് 2-ാമത് വരുമ്പോൾ ഭൂമിയിലേക്ക് കർത്താവ് ഒലിവ് മലയിൽ ഇറങ്ങി വരുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഈ കർത്താവ് വരുന്ന സമയത്ത് 2 കാര്യങ്ങൾ സംഭവിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. നമ്മൾ തെസലോനിക്ക ലേഖനത്തിൽ വരുമ്പോഴാണ് ആ വിഷയം വായിക്കുന്നത്. 1 തെസലോനിക്കർ 4:16-18 1 തെസലോനിക്കർ 4:16-18 നമ്മുടെയൊക്കെ ജീവിതത്തിൽ നാം വളരെ വായിക്കുകയും ആശ്വസിക്കുകയും മരണവീടുകളിലൊക്കെ കൂടെ കൂടെ വായിക്കുകയൊക്കെ ചെയ്യുന്നൊരു വാക്യമാണ്. അത് നാം ഇങ്ങനെ വായിക്കുന്നു: കർത്താവ് തൻ ഗംഭീരനാഥത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവരോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെ ഇരിക്കും. ഈ വചനങ്ങളെക്കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചു കൊള്ളുവേ. കർത്താവിൻ്റെ വരവിനോടുള്ള ബന്ധത്തിൽ തെസലോനിക്ക ലേഖനത്തിൻ്റെ പ്രത്യേകത, കർത്താവിൻ്റെ വരവിനോടുള്ള ബന്ധത്തിൽ വളരെയധികം വിഷയങ്ങൾ വെളിപ്പെടുത്തി തരുന്ന ഒരു പുസ്തകമാണ് തെസലോനിക്ക ലേഖനം. അതിനകത്ത് താൻ 4-ാം അധ്യായത്തിൽ എത്തുമ്പോഴാണ് സഭയുടെ ഉൽപ്രാപണം സംബന്ധിച്ച് വ്യക്തമായ വിവരണം തരുന്നത്. അപ്പോൾ മധ്യാകാശത്തിലുള്ള കർത്താവിൻ്റെ വരവ്, എന്തുകൊണ്ടാണ് അത് മധ്യാകാശത്തിൽ വരുന്നു എന്ന് നമ്മൾ പറയുന്നത്? അത് കാരണം ഈ വാക്യത്തിൽ തന്നെയുണ്ട്. നമ്മൾ ആദ്യം വായിച്ചു തുടങ്ങുന്നു: കർത്താവ് തൻ ഗംഭീരനാദത്തോടും. വായിച്ച് മുന്നോട്ട് വരുമ്പോൾ പറയുന്നു കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും. സ്വർഗത്തിൽ നിന്ന് കർത്താവ് ഇറങ്ങി വരുന്നു. പിന്നീട് നമ്മൾ 17-ാം വാക്യത്തിലോട്ട് വരുമ്പോൾ വായിക്കുകയാണ്: ജീവനോടെ ശേഷിക്കുന്ന നാം അവരോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. കർത്താവ് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്നു, നമ്മൾ ഇവിടെ നിന്ന് ആകാശത്തിലേക്ക് എടുക്കപ്പെടുന്നു. ഈ എടുക്കപ്പെടലിന് മുമ്പ് അവിടെ ഒരു ഉയർത്തെഴുന്നേൽപ്പ് പുനരുത്ഥാനം നടക്കുന്നുണ്ട് എന്ന് നമ്മൾ കാണുന്നു. ഈ പുനരുദ്ധാനത്തെക്കുറിച്ച് പറയുന്നത് വെളിപ്പാട് പുസ്തകം 20:6 നമ്മളിങ്ങനെ വായിക്കുന്നു. ഇത് 1-ാമത്തെ പുനരുദ്ധാനം, വെളിപ്പാട് 20:6. ഇത് 1-ാമത്തെ പുനരുദ്ധാനം. 1-ാമത്തെ പുനരുദ്ധാനത്തിൽ പങ്കുള്ളവൻ ഭാഗ്യവാനും വിശുദ്ധനും ആകുന്നു. അവരുടെ മേൽ 2-ാം മരണത്തിന് അധികാരമില്ല. വളരെ ലളിതമായിട്ട് നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പുനരുദ്ധാനം എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തു മധ്യാകാശത്തിൽ വരുമ്പോൾ കാഹളം ഊതുന്ന നിമിഷത്തിൽ കാഹളനാദം കേട്ട് ഉയർത്തെഴുന്നേൽക്കുന്ന വ്യക്തികൾ വിശുദ്ധന്മാരാണ്, ഭാഗ്യവാന്മാരാണ്.
നമ്മളാദ്യം വായിച്ച നമ്മളാദ്യം ഒരു പുസ്തകം വെളിപ്പാട് പുസ്തകം 22:11 വായിച്ചു. അഴുക്കുള്ളവൻ ഇനിയും അഴുക്കാടട്ടെ, നീതിമാൻ ഇനിയും നീതി ചെയ്യട്ടെ, വിശുദ്ധൻ ഇനിയും തന്നെ തന്നെ വിശുദ്ധീകരിക്കട്ടെ. അപ്പോൾ വിശുദ്ധന്മാർക്ക് വേണ്ടിയുള്ള വരവാണ് മധ്യാകാശ വരവ് എന്ന് പറയാനുള്ള കാരണം ഇതാണ്. ഇവിടെ ഈ പുനരുദ്ധാനം എന്ന് പറയുന്നത് വിശുദ്ധന്മാരുടെ പുനരുദ്ധാനം, ഇത് ഒന്നാമത്തെ പുനരുദ്ധാനത്തിൽ പങ്കുള്ളവൻ ഭാഗ്യവാൻ എന്ന് പറയുന്നു. ഈ ഒന്നാം പുനരുദ്ധാനം എന്ന് പറയുന്നത് തന്നെ ഒരു സീരീസ്, അതിനകത്ത് തന്നെ വലിയൊരു നിരകളുണ്ട്, അത് നമ്മൾ പിന്നീട് പഠിക്കും. അപ്പോൾ ഇവിടുത്തെ വിഷയം മധ്യാകാശ വരവിൽ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മഹത്വ പ്രത്യക്ഷതയ്ക്ക് മുമ്പ് ഭൂമിയിൽ ചില കാര്യങ്ങൾ നടക്കുന്നുണ്ട്, അതിന് ശേഷമാണ് മഹത്വ പ്രത്യക്ഷത നടക്കുക. അപ്പോൾ മധ്യാകാശ വരവിനും മഹത്വ പ്രത്യക്ഷതയ്ക്കും ഇടയ്ക്ക് ചില കാര്യങ്ങൾ നടക്കുന്നുണ്ട്, അതും ഈ വിഷയത്തോടുള്ള അതാണ് അതിൻ്റെ ക്രമം. മധ്യാകാശ വരവ് വന്നതിന് ശേഷം നമ്മൾ നോട്ടിൽ കാണുന്നത് ക്രിസ്തുവിൻ്റെ ന്യായ അന്ത്യക്രിസ്തുവിൻ്റെ ഉദയവും ഭരണവും. ഞാൻ ആദ്യം ഓർപ്പിച്ചു നമ്മൾ ഈ കേട്ടുവരുന്ന ക്രമത്തിൽ നിന്ന് ചില വ്യത്യാസങ്ങളും ചില അഡീഷൻസും ഒക്കെ കാണും ഈ നമ്മുടെ ഈ നോട്ടിൽ. കാരണം ഇത് ക്രൊണോളജിക്കൽ ഓർഡർ കൃത്യമായിട്ട് കൊണ്ടുവരാൻ വേണ്ടി ചെയ്തിരിക്കുന്ന ഒരു ഡിവിഷനാണ്, അത് നമ്മുടെ പഠനത്തെ കൂടുതൽ സഹായിക്കും. ഇവിടെ മധ്യാകാശ വരവ് വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ ആദ്യം ഉയർത്തി നിൽക്കുന്നു, അവരോട് കൂടെ തന്നെ ജീവിച്ചിരിക്കുന്ന നമ്മൾക്ക് വിശുദ്ധന്മാർക്ക് രൂപാന്തരം സംഭവിക്കുന്നു, അവർ ക്രിസ്തുവിനോട് സദൃശന്മാരായി എന്നും ക്രിസ്തുവിനോടുകൂടി ആയിരിക്കുവാനായിട്ട് എടുക്കപ്പെടുന്നു. അതാണ് മധ്യാകാശ വരവിൽ സഭയുടെ രൂപാന്തരം അല്ലെങ്കിൽ സഭയുടെ എടുക്കപ്പെടലിൽ സംഭവിക്കുന്നത്. ഇത് നമ്മൾ വിശദമായിട്ട് പിന്നാലെ പഠിക്കുന്നതാണ്. ഇത്രയും ഒറ്റ വാക്കിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ വരവിൽ കാഹളനാദം കേൾക്കുമ്പോൾ പെന്തക്കോസ്ത് നാൾ മുതൽ മധ്യാകാശ വരവ് വരെയുള്ള വിശ്വാസികൾ ഉയർത്തി നിൽക്കും. ചിലർ പറയുന്നുണ്ട് പഴയ നിയമ വിശുദ്ധന്മാരും ഈ സമയത്ത് ഉയർത്തി നിൽക്കുമെന്ന്. നമ്മളത് അംഗീകരിക്കാത്തതിന് കാരണം മുമ്പോട്ട് നടക്കുന്ന സംഭവങ്ങളിൽ ചില വ്യത്യാസങ്ങൾ അതിലുള്ളത് കൊണ്ടാണ്. ആ ക്രമം പഠിച്ചു വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കും. അപ്പോൾ ഇവിടെ സംഭവിക്കുന്ന കർത്താവ് മധ്യാകാശത്തിൽ വരുമ്പോൾ എടുക്കപ്പെടുന്നത് സഭ മാത്രമാണ്. അതായത് പെന്തക്കോസ്ത് നാൾ മുതൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മധ്യാകാശ വരവ് വരെ കർത്താവിൽ വിശ്വസിച്ച് രക്ഷപ്രാപിക്കുകയും മരിച്ചുപോയവരും ജീവിച്ചിരിക്കുന്നവരും, മരിച്ചുപോയവർക്ക് അവിടെ ഒരു പുനരുദ്ധാനം ഉണ്ടാകുന്നു, ജീവിച്ചിരിക്കുന്നവർക്കൊരു രൂപാന്തരം ഉണ്ടാകുന്നു, അവർ ക്രിസ്തുവിനോട് സദൃശന്മാരായി ആകാശമേഘങ്ങളിൽ എടുക്കപ്പെടുന്നു. ഇങ്ങനെ കർത്താവിനോട് കൂടെ നാം ആയിരിക്കും എന്ന് പറയുന്നു. കർത്താവിന് കൂടെ നാം ആയിരിക്കുമ്പോൾ തന്നെ അടുത്തതായിട്ട് സംഭവിക്കുന്ന വിഷയം ഭൂമിയിൽ ഒരു കാര്യം നടക്കും, അതാണ് നമ്മൾ എഴുതിയേക്കുന്നത് അന്ത്യക്രിസ്തുവിൻ്റെ ഉദയവും ഭരണവും എന്ന്. എന്നാൽ അതേ സമയത്ത് സ്വർഗത്തിൽ അല്ലെങ്കിൽ മധ്യാകാശത്തിൽ ഒരു കാര്യം സംഭവിക്കുന്നുണ്ട്, ക്രിസ്തുവിൻ്റെ ന്യായാസനം. ഈ ക്രിസ്തുവിൻ്റെ ന്യായാസനം എന്നുള്ള വിഷയം നമ്മളിപ്പോൾ ഒറ്റ വാക്കിൽ അത് മനസ്സിലാക്കുന്നു. വിശ്വാസികൾക്കുള്ള ന്യായവിധിയുടെ സ്ഥാനമാണ് ക്രിസ്തുവിൻ്റെ ന്യായാസനം. നമ്മൾ വിശ്വാസികൾക്ക് ന്യായവിധിയില്ല എന്നൊക്കെ നമ്മൾ ചിന്തിച്ചിരിക്കുന്നത്, എന്നാൽ വചനം പറയുന്ന ന്യായവിധി ഉണ്ടെന്നാണ്. വിശ്വാസികൾക്ക് ഇല്ലാത്തത് എന്താ? ശിക്ഷാവിധി. റോമലേഖനം 8:1 ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. എന്നാൽ ന്യായവിധി സഭയ്ക്കുണ്ട്, എല്ലാവർക്കുമുണ്ട്. നമ്മൾ എബ്രായ ലേഖനം 9:28 വായിക്കുമ്പോൾ നമ്മൾ വായിക്കുന്ന വിഷയം ഒരിക്കൽ മരണവും പിന്നെ ന്യായവിധിയും ദൈവം മനുഷ്യർക്ക് നിയമിച്ചിരിക്കുന്നു. ആദാം മുതൽ നമ്മൾ ആ ക്രമം പഠിച്ചപ്പോൾ നമ്മൾ കണ്ടു ഓരോ യുഗവും ആരംഭിച്ചതിന് ശേഷം അവസാനിക്കുമ്പോൾ അത് ന്യായവിധിയോടുകൂടി അവസാനിക്കുന്നു. നിത്യ അതായത് സഹസ്രാബ്ദ വായിച്ചയുടെ അവസാനം വരെയും ഈ ഒരു ക്രമീകരണമുണ്ട്. എല്ലാ മനുഷ്യർക്കും ഒരു ന്യായവിധിയുണ്ട് എന്നുള്ള വിഷയം ഓർപ്പിക്കുന്നു. അതുകൊണ്ട് ക്രിസ്തുവിൻ്റെ ന്യായാസനം എന്ന് പറയുന്ന വിഷയം മധ്യാകാശത്തിൽ അതായത് സഭ എടുക്കപ്പെട്ടതിന് ശേഷം വിശ്വാസികൾക്ക് ന്യായവിധിയും അവരുടെ പ്രവൃത്തികൾക്ക് തക്ക പ്രതിഫലവും ലഭിക്കുന്ന സ്ഥാനമാണ് ക്രിസ്തുവിൻ്റെ ന്യായാസനം. അത് വലിയൊരു വിഷയമാണ്, അതുകൊണ്ട് നമ്മളത് പിന്നീട് വളരെ വിശദമായിട്ട് ചിന്തിക്കും. ഈ സമയത്ത് ഭൂമിയിൽ നടക്കുന്ന വിഷയമാണ് അന്ത്യക്രിസ്തുവിൻ്റെ ഉദയവും ഭരണവും. അപ്പോൾ നമ്മൾ ക്രൈസ്റ്റ് സെൻറ്റേർഡായിട്ടാണ് നമ്മൾ ഈ വിഷയം പഠിക്കുന്നത്. നമ്മളുടെ പ്രവചന പഠനം കൊണ്ടും നാം പ്രവചനം പഠിക്കുന്നത് കൊണ്ടും പ്രവചനം മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നത് കൊണ്ടും കർത്താവിൻ്റെ നാമം മഹത്വപ്പെടണം. അപ്പോൾ ഇവിടെ അന്ത്യക്രിസ്തുവിനെക്കുറിച്ച് പറഞ്ഞ വിഷയം അന്ത്യക്രിസ്തുവിനെ ഉയർത്തി കാണിക്കാൻ വേണ്ടിയല്ല, ദൈവിക പ്രവർത്തന പദ്ധതിയിൽ അന്ത്യക്രിസ്തുവിനും ഒരു സ്ഥാനം ഉണ്ട്. അതുകൊണ്ട് തന്നെ അപ്പോൾ കർത്താവ് സഭയെ എടുത്തതിന് ശേഷം ആണ് അന്ത്യക്രിസ്തു ഈ ഭൂമിയിലേക്ക് വരുന്നത്. നമ്മൾ അതിന് കൊടുത്തിരിക്കുന്ന പേര് മഹാപീഡനകാലം എന്നാണ് പൊതുവായിട്ട് പറയപ്പെടുന്നത്. എന്നാൽ ഞാൻ അതിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ അന്ത്യക്രിസ്തുവിൻ്റെ ഉദയവും ഭരണവും, അതായത് കർത്താവ് സഭയെ എടുത്ത് കഴിഞ്ഞാൽ ഉടൻ തന്നെ എന്ത് സംഭവിക്കും? അന്ത്യക്രിസ്തു ഭൂമിയിലേക്ക് അല്ലെങ്കിൽ വെളിപ്പെട്ട് വരും. അന്ത്യക്രിസ്തു ഈ ഭൂമിയിൽ തന്നെ ഉണ്ട്. കാരണം യെരുശലേമിനോട് ചുറ്റുവട്ടമുള്ള 10 ലോകരാഷ്ട്രങ്ങൾ, ഇന്നത്തെ നമുക്കറിയാം ഭരണ സംവിധാനങ്ങളൊക്കെ മാറി മാറി വരികയാണ്. യൂറോപ്യൻ യൂണിയൻ വന്നപ്പോൾ നമ്മുടെ ആളുകൾ പറഞ്ഞു അതാണ് 10 രാഷ്ട്രങ്ങൾ, അതാണ് അന്ത്യക്രിസ്തു, അവിടെയാണ് അതിൻ്റെ പ്രസിഡൻ്റ് സെക്രട്ടറി ഒക്കെ ആയിരിക്കും അന്ത്യക്രിസ്തു എന്ന് പറഞ്ഞു. എന്നാൽ യൂറോപ്യൻ യൂണിയനിൽ തന്നെ കോൺഫ്ലിക്റ്റുകൾ ഉണ്ടായി,
അതിനകത്ത് തന്നെ കൂടുതൽ രാജ്യങ്ങൾ ഇങ്ങനെ പല കോംപ്ലിക്കേഷൻസ് അവിടെ നടക്കുന്നു. അതുകൊണ്ട് ഇത് ഇന്നതാണെന്ന് നമുക്ക് പറയാനായിട്ട് കഴിയത്തില്ല. എന്നാൽ വചനത്തിൽ പറഞ്ഞേക്കുന്ന വിഷയത്തിൽ നമ്മൾ നിൽക്കുകയാണ്. യഹൂദൻ ഇസ്രായേൽ ഉൾപ്പെടുന്ന 10 രാഷ്ട്രങ്ങൾ ചേർന്ന് വരുന്ന ഒരു ഭരണ സംവിധാന ക്രമം വരും. അതിൻ്റെ തലവനാണ് ഈ അന്തിക്രിസ്തു. അദ്ദേഹം ഒരു മനുഷ്യനാണ്. ഈ അന്തിക്രിസ്തുവിനാൽ താൻ ഭരിക്കപ്പെടുന്നു, അല്ലെങ്കിൽ അന്തിക്രിസ്തു മനുഷ്യനിൽ പ്രവേശിച്ച് പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം. ഈ അന്തിക്രിസ്തുവിൻ്റെ ഉദയവും ഭരണവും അത് പീസ്ഫുള്ളാണ്. അതിന് 7 വർഷത്തെ കാലയളവുണ്ട്. സഭ എടുക്കപ്പെട്ടതിന് ശേഷമാണ് അന്തിക്രിസ്തുവിൻ്റെ ഉദയവും ഭരണവും അത് 7 വർഷത്തേക്ക് ഒരു കാലയളവാണ്. ഇസ്രായേലുമായിട്ട് 7 വർഷത്തേക്ക് ഈ രാജാവ് വന്ന് ഒരു ഉടമ്പടിയിൽ സമാധാന കരാറിൽ ഒപ്പുവയ്ക്കുന്നു. അതിന് ആ സമയത്ത് നടക്കുന്ന ചില കാര്യങ്ങളുണ്ട്. മനുഷ്യൻ്റെ ദേഹം, പ്രാണൻ എന്നിവ വ്യാപാരം ചെയ്യപ്പെടും. അപ്പോൾ നമുക്കറിയാം, ഇന്ന് മനുഷ്യൻ ഹാർട്ടൊക്കെ വ്യാപാരം ചെയ്യുന്നുണ്ട്, കിഡ്നി വ്യാപാരം ചെയ്യുന്നുണ്ട്. കംപ്ലീറ്റ് ഹ്യൂമൻ, അതിന് ഒരു മനുഷ്യനെ പൂർണ്ണമായ നിലയിൽ മറ്റ് വസ്തുക്കൾ കൊണ്ട് ഉണ്ടാക്കാമോ എന്നുള്ള പരീക്ഷ നടത്തിക്കൊണ്ടിരിക്കുക. ഇത് സംഭവിക്കുന്ന ഒരു വിഷയമാണ്. അന്തിക്രിസ്തുവിൻ്റെ ഭരണകാലമാകുമ്പോഴത്തേനും മനുഷ്യ ദേഹം വിൽപ്പന ചരക്കായിട്ട് വരും എന്നുള്ളതിന് ഉള്ളതാണ് ദൈവത്തിൻ്റെ പ്രവചന വിഷയം. ഈ കാലഘട്ടത്തിൽ ഈ വിഷയങ്ങളൊക്കെ നടക്കും. ആദ്യത്തെ 3.5 വർഷം കഴിയുമ്പോൾ മഹാപീഡന കാലം ആരംഭിക്കുന്നു. അപ്പോൾ ഈ അന്തിക്രിസ്തു ഭൂമിയിൽ ഭരിച്ച് വെളിപ്പെട്ട് വന്ന് ഭരണമൊക്കെ തുടങ്ങി ഇസ്രായേലുമായിട്ടൊരു സമാധാന കരാറൊക്കെ ഉണ്ടാക്കി ഭൂമിയിൽ ഒരു പ്രത്യേക ഭരണ സംവിധാനം വരുന്ന സമയത്ത് ആകാശവിധാനത്തിൽ സഭയുടെ ന്യായവിധി നടക്കുന്നു. ഈ അതിനുശേഷം 3.5 വർഷം കഴിയുമ്പോൾ മഹാപീഡനകാലം ആരംഭിക്കുന്നു. വെളിപ്പാട് പുസ്തകം 12:9 അന്തിക്രിസ്തുവിൻ്റെ ഉദയം എന്നുള്ളതിന് ഞാൻ പറഞ്ഞ വിഷയങ്ങൾക്കുള്ള റെഫറൻസ് 2 തെസ്സലോനിക്കർ 2:7-8 വാക്യങ്ങളാണ്. 2 തെസ്സലോനിക്കർ 2:7-8 വാക്യങ്ങൾ അവിടെ നമ്മളിങ്ങനെ വയ്ക്കുന്ന ആ വാക്യം ഒന്ന് വായിച്ചിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. ആരും ഏത് വിധേനയും നിങ്ങളെ ചതിക്കരുത്. ആദ്യമേ വിശ്വാസത്യാഗം സംഭവിക്കുകയും നാശയോഗ്യനും അധർമ്മമൂർത്തിയുമായ മൂർത്തിയുമായവൻ വെളിപ്പെടുകയും വേണം. അവൻ സമയത്തിന് മുമ്പേ വെളിപ്പെടാതിരിക്കേണ്ടതിന് ഇപ്പോൾ തടുക്കുന്നത് എന്ത് എന്ന് നിങ്ങൾ അറിയുന്നു. അധർമ്മത്തിൻ്റെ മർമ്മം ഇപ്പോഴേ വ്യാപരിക്കുന്നുണ്ട്. ഇതുവരെ തടുക്കുന്നവൻ വഴിയിൽ നിന്ന് നീങ്ങിപ്പോക മാത്രം വേണം. അപ്പോൾ അധർമ്മമൂർത്തി വെളിപ്പെട്ട് വരും. വളരെ ലളിതമായിട്ട് അപ്പോസ്തലനായ പൗലോസ് മുഖാന്തരൻ ദൈവത്തിൻ്റെ ആത്മാവ് വിഷയം പറയുകയാണ്. ആരും നിങ്ങളെ ചതിക്കരുത്. എന്താ, ഇതാണ് അന്തിക്രിസ്തു, അതാണ് അന്തിക്രിസ്തു എന്ന് പറഞ്ഞ് നിങ്ങളാരും അതിൻ്റെ പിന്നാലെ പോകേണ്ട വിഷയമില്ല. അതിന് ചില സൂചനകൾ തന്നിരിക്കുകയാണ്. ഒന്ന്, ആദ്യമേ വിശ്വാസത്യാഗം സംഭവിക്കണം. കർത്താവൻ ചോദിച്ചു, ഞാൻ വരുമ്പോൾ, മനുഷ്യപുത്രൻ വരുമ്പോൾ വിശ്വാസം കണ്ടെത്തുമോ? ഈ കാലത്തെക്കുറിച്ച് നമുക്ക് ചേർത്ത വിഷയം ചിന്തിക്കാം. നമ്മൾ ഈ പ്രവചനം പഠിക്കുന്ന ഏത് വിശ്വാസി ഏത് കാലത്ത് പഠിച്ചാലും ആ സമയത്ത് കർത്താവിൻ്റെ വരവടുത്തു എന്ന് സൂചിപ്പിക്കുന്ന സംഭവങ്ങളാണ് ലോകത്തിൽ നടക്കുന്നത്. അതുകൊണ്ട് കൃത്യമായ ഡേറ്റ് നമ്മൾ പറയുകയല്ല, നമ്മളെ തന്നെ കർത്താവിൻ്റെ വരവിനെ പ്രതീക്ഷിച്ച് ഒരുക്കുക എന്നുള്ളതാണ് കർത്താവിൻ്റെ ആഗ്രഹം, ദൈവാത്മാവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഇവിടുത്തെ വിഷയം ഇവിടെ പറയുന്നത്, ആദ്യമേ വിശ്വാസത്യാഗം സംഭവിക്കുമ്പോൾ നാശയോഗ്യനും അധർമ്മമൂർത്തിയുമായവൻ വെളിപ്പെടും. അതാണ് അന്തിക്രിസ്തു, വെളിപ്പെടുകയും വേണം. അവൻ സമയത്തിന് മുമ്പേ വെളിപ്പെടാതിരിക്കാൻ ഇപ്പോൾ തടുക്കുന്നത് എന്ത് എന്ന് നിങ്ങളറിയുന്നു. പുതിയ നിയമ വിശ്വാസികളോടുള്ള ബന്ധത്തിൽ പറയുന്നത് ആരാ തടുക്കുന്നത്? പരിശുദ്ധാത്മാവ്. സഭ ഭൂമിയിലുള്ളതുകൊണ്ട്, സഭയുടെ കാര്യസ്ഥനായി പരിശുദ്ധാത്മാവൻ ദൈവം ഭൂമിയിലുള്ളതുകൊണ്ട് ഈ അന്തിക്രിസ്തുവിൻ്റെ വെളിപ്പെടലിനെ തടഞ്ഞു നിർത്തിയിരിക്കുകയാണ്. എന്നിട്ട് അടുത്ത വാക്യത്തിൽ പറയുക, അധർമ്മത്തിൻ്റെ മർമ്മം ഇപ്പോഴേ വ്യാപരിക്കുന്നു. എന്ന് പറഞ്ഞാൽ അന്തിക്രിസ്തുവിൻ്റെ പ്രവർത്തന രീതികൾ, പ്രവർത്തന ശൈലികൾ, പ്രവർത്തന മണ്ഡലം ഇപ്പോഴേ ഈ ഭൂമിയിലുണ്ട്. എന്നാൽ അത് പൂർണ്ണമായ നിലയിൽ വെളിപ്പെടാതിരിക്കുന്നതിന് കാരണം സഭ ഇവിടെ ഉണ്ട് എന്നുള്ള വിഷയം, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വിശ്വാസികളിൽ സ്ഥിരവാസം ചെയ്യുന്നു എന്നുള്ള വിഷയമാണ്. വഴിയിൽ നിന്ന് തടുക്കുന്നവൻ നീങ്ങിപ്പോക മാത്രം ചെയ്താൽ, അതായത് പരിശുദ്ധാത്മാവ് ഈ ഭൂമിയിൽ നിന്ന് മാറുമ്പോൾ അഥവാ സഭ എടുക്കപ്പെടുമ്പോൾ, അപ്പോൾ അധർമ്മമൂർത്തി വെളിപ്പെട്ടു വരും. അവനവിടെ ഉണ്ട്, ഹിഡനാണ്, അവൻ വെളിപ്പെട്ട് വരും എന്നാണ് ദൈവത്തിൻ്റെ ആത്മാവ് ഓർപ്പിക്കുന്നത്. ഇതാണ് അന്തിക്രിസ്തുവിൻ്റെ വെളിപ്പെടൽ എന്ന് പറയുന്നത്. ഇത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ വെളിപ്പാട് പുസ്തകത്തിലേക്ക് വരുമ്പോൾ മഹാപീഡനകാലത്തെക്കുറിച്ച് നമ്മൾ വായിക്കുന്നു. അതുകൊണ്ട് ഈ 7 വർഷം എന്ന് മഹാപീഡനകാലത്ത് നമ്മൾ പൊതുവായിട്ട് പറയുന്നുവെങ്കിലും ദൈവപദനം നമ്മൾ കൃത്യമായിട്ട് വിഭജിച്ച് പഠിക്കുമ്പോൾ ആദ്യത്തെ 3.5 വർഷക്കാലം അന്തിക്രിസ്തുവിൻ്റെ വെളിപ്പെടുത്തലും ഭരണക്രമീകരണവുമാണ്. അത് ഇസ്രായേലുമായിട്ടൊരു 7 വർഷത്തേക്കൊരു സമാധാന കരാറ് ഈ അന്തിക്രിസ്തു സൈൻ ചെയ്യും, ഒപ്പുവയ്ക്കും. എന്നാൽ എന്തു സംഭവിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 3.5 വർഷം കഴിയുമ്പോൾ ദൈവത്തിൻ്റെ പ്രവർത്തന പദ്ധതിയിൽ ചില മാറ്റങ്ങൾ വരും. ഇത് നമ്മൾ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. വെളിപ്പാട് പുസ്തകം 12:9 അതിൻ്റെ 9 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ
സ്വർഗത്തിൽ നടക്കുന്ന ഒരു വിഷയം നമുക്ക് അവിടെ വായിക്കാം. വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായം അതിൻ്റെ 9-ാം വാക്യം. ഭൂതലത്തെ മുഴുവൻ തെറ്റിച്ചു കളയുന്ന പിശാചും സാത്താനും എന്ന മഹാസർപ്പമായ പഴയ പാമ്പിനെ ഭൂമിയിലേക്ക് തള്ളിക്കളഞ്ഞു. അവൻ്റെ ദൂതന്മാരെയും അവനോടുകൂടെ തള്ളിക്കളഞ്ഞു. പിശാജ് തനിക്ക് അല്പകാലമേ ഉള്ളൂ എന്നറിഞ്ഞ് മഹാക്രോധത്തോടെ നിങ്ങളുടെ അടുക്കൽ ഇറങ്ങി വന്നിരിക്കുന്നു. തന്നെ ഭൂമിയിലേക്ക് തള്ളിക്കളഞ്ഞു എന്ന് മഹാസർപ്പം കണ്ടിട്ട് ആൺകുട്ടിയെ പ്രസവിച്ച സ്ത്രീയെ ഉപദ്രവിച്ചു തുടങ്ങി. ഇവിടെ എന്തുകൊണ്ടാണ് മഹാപീഡനം ആരംഭിക്കുന്നത് എന്നതിൻ്റെ ഒരു പ്രധാന വിഷയം ഇവിടെ വെളിപ്പെടുത്തുന്നുണ്ട്. എന്താ കാരണം? സാത്താനെ സ്വർഗത്തിൽ നിന്ന് തള്ളിക്കളഞ്ഞു. ഇപ്പോൾ ഒന്നുണ്ട്, സാത്താൻ സ്വർഗത്തിൽ പ്രവേശനമുണ്ട്. സാത്താൻ്റെ തലയെ കാർബൺ കുശൽ തകർത്തു, ഇപ്പം വാലിട്ടടിക്കുന്നതൊക്കെ നമ്മൾ പഠിപ്പിച്ച് സാത്താൻ ഞങ്ങൾ കൊച്ചാക്കി വെച്ചേക്കുക. സാത്താൻ കൊച്ചൊന്നും അല്ല. നമ്മൾ പത്രസിനകത്ത് നിന്ന് നമ്മൾ ആരെ വിഴുങ്ങണ്ടു എന്നറിയേണ്ടത് അവൻ അലറി നരസിംഹം പോലെ നമുക്ക് ചുറ്റും ഇങ്ങനെ കറങ്ങി നടക്കുന്നത് മാത്രമല്ല, നമ്മളെക്കൊണ്ട് ഈ പാപം മുഴുവൻ ചെയ്യിച്ചിട്ട് നേരെ കർത്താവിൻ്റെ അടുക്കൽ ചെന്നിട്ട് പറയുന്നത് നിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട നിൻ്റെ പൈതൽ പാപം ചെയ്യുന്നു. എന്നാൽ സ്വർഗത്തിൽ നമ്മൾ അവിടെ ആ വിഷയം തുടർന്ന് നമ്മൾ താഴോട്ട് വായിക്കുമ്പോൾ അപവാദിയെ ഭൂമിയിലേക്ക് തള്ളിക്കളഞ്ഞുവല്ലോ എന്ന് പറഞ്ഞ് സ്വർഗത്തിൽ വലിയൊരു സന്തോഷം നടക്കുന്നതായിട്ട് നമ്മൾ കാണും. നമ്മുടെ ഈ വിഷയത്തോടുള്ള ബന്ധത്തിൽ നമുക്ക് ഇത്രയും വിഷയം മനസ്സിലാക്കിയാൽ മതി. അന്തിക്രിസ്തു അല്ലെങ്കിൽ സാത്താനെ സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് അവൻ്റെ സകല ദൂതന്മാരുമായിട്ട് ഭൂമിയിലേക്ക് തള്ളിക്കളയുമ്പോൾ സാത്താൻ ചെയ്യുന്ന പ്രവൃത്തി സ്ത്രീയെ, ആൺകുഞ്ഞിനെ പ്രസവിച്ച സ്ത്രീയെ ഉപദ്രവിച്ചു. ആൺകുഞ്ഞിനെ പ്രസവിച്ചെന്ന് പറഞ്ഞാൽ നമ്മുടെ കർത്താവിനെക്കുറിച്ച് തന്നെയാണ് ആൺകുഞ്ഞെന്ന് പറയുന്നത്. അത് പ്രസവിച്ച സ്ത്രീ എന്ന് പറയുന്നത് ഉപമാനമാണ്, അതുകൊണ്ട് യഹൂദന്മാരാണ്. അപ്പോൾ സ്വർഗത്തിൽ നിന്ന് തള്ളപ്പെട്ട സാത്താൻ ഭൂമിയിലേക്ക് വന്നിട്ട് ആദ്യം ചെയ്യുന്ന പ്രവൃത്തി 3.5 വർഷം കഴിയുമ്പോൾ യഹൂദനുമായിട്ട് 7 വർഷത്തേക്ക് ചെയ്ത ഉടമ്പടി 3.5 വർഷം കഴിയുമ്പോൾ ബ്രേക്ക് ചെയ്യുന്നു. അതവിടെ വെച്ച് താൻ ലംഘിക്കുന്നു. ലംഘിക്കുന്നതുകൊണ്ട് താൻ എന്ത് പിന്നീട് അനേക കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അത് നമ്മൾ ആ വിഷയം പഠിക്കുമ്പോൾ കൂടുതലായിട്ട് നമുക്ക് വിശദീകരിക്കാം. എന്നാൽ ഒറ്റ വാക്യത്തിൽ അവിടെ പറയുന്ന വിഷയം ഞാൻ ക്രമത്തിൽ പറഞ്ഞു പോകാം. സാത്താൻ ഭൂമിയിലേക്ക് അവിടെ തള്ളിക്കളയപ്പെടുന്നു. ഈ കോപത്തോടെ പിശാച് യഹൂദന്മാരുടെ നേരെ വരും. വെളിപ്പാട് 12:12. പിന്നെ അന്തിക്രിസ്തു യഹൂദനുമായിട്ടുള്ള ഉടമ്പടി, ഈ അന്തിക്രിസ്തു എന്ന് പറഞ്ഞാൽ ഇന്ന് ഭൂമിയിൽ വസിക്കുന്ന രാജാവ് അന്തിക്രിസ്തുവിനാൽ, ക്രിസ്തുവിൻ്റെ സാത്താനിലുള്ള സാത്താനുമുണ്ട് ഇതുപോലെ ത്രിത്വത്തിൻ്റെ ഒരു ഘടന. നമ്മൾ വായിക്കുന്നത് മഹാസർപ്പമായിരിക്കുന്ന പഴയ പാമ്പ് അല്ലെങ്കിൽ സാത്താൻ, പിന്നെ അന്തിക്രിസ്തു, ക്രിസ്തുവിന് പകരം അന്തിക്രിസ്തു, പരിശുദ്ധാത്മാവിന് പകരം കള്ളപ്രവാചകൻ. ഈ മൂന്ന് ഒരു ത്രിത്വം, ദൈവത്തെ അതുപോലെ അനുകരിക്കുന്ന ഒരു ദൈവമാണ് ആര്? ദൈവം എന്ന് ഞാൻ പറയാൻ കാരണം ഈ ലോകത്തിൻ്റെ ദൈവമാണെന്ന് കർത്താവ് തന്നെ സാത്താനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സ്വർലോകത്തിൻ്റെ ദൈവത്തെ അതേ രൂപത്തിൽ അനുകരിക്കുന്ന സാത്താൻ്റെ തൃത്വം, ആ മൂന്ന് ആളത്വങ്ങളും ഒരേപോലെ സ്വർഗത്തിൽ നിന്ന് തള്ളപ്പെടുമ്പോൾ ഭൂമിയിൽ ഭരിക്കുന്ന നിയന്ത്രിക്കുന്ന അന്തിക്രിസ്തു ആദ്യം ചെയ്യുന്ന പ്രവൃത്തി യഹൂദനുമായിട്ടുണ്ടാക്കിയ ഉടമ്പടി അവിടെ വെച്ച് ലംഘിക്കുന്നു. അവിടെ തുടങ്ങുകയാണ് യഹൂദൻ്റെ കഷ്ടം. അതിനെ യാക്കോബിൻ്റെ കഷ്ടകാലം എന്ന് യിരെമ്യാവ് പറയുന്നുണ്ട്. നമ്മൾ ആ വിഷയം വളരെ വിശദമായിട്ട് തന്നെ പിന്നീട് പഠിക്കും. അപ്പോൾ ഒറ്റ വാക്കിൽ നമ്മൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കണം. കർത്താവ് സഭയെ എടുക്കപ്പെട്ടതിന് ശേഷം ഉടനെ എന്ത് സംഭവിക്കുന്നു? അന്തിക്രിസ്തു ഇവിടെ വെളിപ്പെടുന്നു. അന്തിക്രിസ്തു ഇവിടെ വെളിപ്പെടുന്ന സമയത്ത് സ്വർഗത്തിൽ ക്രിസ്തുവിൻ്റെ ന്യായാസനം വെച്ച് വിശ്വാസികളെ ന്യായം വിധിക്കുന്നു, പ്രതിഫലം കൊടുക്കുന്നു. അതിനുശേഷം അല്ലെങ്കിൽ അതിനോട് ബന്ധപ്പെട്ട് തന്നെ എന്ത് ചെയ്യുന്നു? സാത്താനെ ഭൂമിയിലേക്ക് തള്ളിക്കളയുന്നു. ദൈവമക്കളെക്കുറിച്ച് ദൈവസന്നിധിയിൽ അപവാദം പറഞ്ഞ സാത്താനെ ഭൂമിയിലേക്ക് തള്ളിക്കളയുമ്പോൾ അവൻ മഹാക്രോധത്തോടെ യഹൂദന്മാരോട് ഇടപെടും. ആദ്യത്തെ പ്രവൃത്തി നിയമം ലംഘിക്കും. യഹൂദനുമായിട്ട് ചെയ്ത ഉടമ്പടി അവിടെ ലംഘിക്കും. അതിനുശേഷം എന്ത് ചെയ്യും? അതുകൊണ്ട് പോരാ, അതുകൊണ്ട് യഹൂദന്മാർക്ക് മര്യാദയായില്ല എന്ന് വെച്ചിട്ട് ഇവൻ എന്ത് ചെയ്യും? ഇവൻ്റെ പ്രതിമയെടുത്ത് ദേവാലയത്തിനകത്ത് പ്രതിഷ്ഠിക്കും. അതിനെ മ്ലേച്ഛ വിഗ്രഹം എന്ന് പറയുന്നു ബൈബിൾ. ദൈവിക ഭാഷയിൽ അത് മ്ലേച്ഛ വിഗ്രഹമാണ്. അന്നുള്ള ജാതികളെ സംബന്ധിച്ച് അവരുടെ ദൈവമായിട്ട് സാത്താൻ അവിടെ അവരോധിക്കപ്പെടും. എന്നാൽ യഹൂദൻ എന്ത് ചെയ്യാൻ പറ്റത്തില്ല. മ്ലേച്ഛത നിൽക്കരുതാത്ത സ്ഥലത്ത് നിൽക്കുന്നത് കാണുമ്പോൾ നിങ്ങൾ ഓർത്തുകൊള്ളുവിൻ. ദൈവാത്മാവിൻ്റെ ശബ്ദമത അത് നടക്കുമ്പോൾ നിങ്ങൾ ഓർത്തുകൊള്ളുവിൻ. അത് ഓർത്തുകൊള്ളുമ്പോൾ അവിടെ സംഭവിക്കുക, യഹൂദൻ ഒരിക്കലും വിഗ്രഹത്തെ ആരാധിക്കാനായിട്ട് വല്ല, ഉടനെ അവൻ അതിനെ നിഷേധിക്കും. അന്നാണ് കൊടിയ പീഡനങ്ങൾ യഹൂദന്മാർക്ക് നേരെ ആരംഭിക്കുന്നത്. അവിടെ യഹൂദന്മാർ കൊല്ലപ്പെടും, ചിതറിപ്പോകും. യഹൂദ രാഷ്ട്രം തന്നെ താറുമാറായി വല്ലാത്തൊരവസ്ഥയിലേക്ക് ഇസ്രായേൽ ജനം മാറും. അതിന് മറ്റൊരു വശമുണ്ട്, അത് പിശാചിനെ ഏൽപ്പിച്ചു കൊടുക്കുന്ന വശം. അവിടെ മനസ്സിലാക്കേണ്ട ഒരു വിഷയം, ഈ അന്തിക്രിസ്തുവിന് ഈ 7 വർഷം യഹൂദന്മാരെ ബുദ്ധി പഠിപ്പിക്കുവാനായിട്ട് കർത്താവ് ഏൽപ്പിച്ചു കൊടുക്കുന്നത്. അതുകൊണ്ടാണ് അവർ ഈ കഷ്ടകാലത്തിലൂടെ കടന്നു പോകുന്നത്. അതുകൊണ്ടാണ് യാക്കോബിൻ്റെ കഷ്ടകാലം. അങ്ങനെയാണ് ദൈവവചനം ആ വിഷയം വെളിപ്പെടുത്തുന്നത്. അത് നമ്മൾ പിന്നാലെ പഠിക്കുന്നതാണ്. അപ്പോൾ ഈ അതിനുശേഷം ഈ മഹാപീഡനം അവസാനിക്കുന്ന സമയമാകുമ്പോഴത്തേനും ഒരു വിഷയം കൂടെ സംഭവിക്കും. കർത്താവ് താനും
ഇസ്രായേൽ ജനത്തിന്മേൽ ബാധകൾ കൊണ്ട് ഇസ്രായേൽ ജനത്തെ ലോകത്തെ മുഴുവനും ബാധകൾ കൊണ്ട് സന്ദർശിക്കും. സാത്താൻ്റെ ഭയം, അത് നമ്മൾ വെളിപ്പാട് പുസ്തകത്തിൽ വായിക്കുന്നുണ്ട്. ആ വിഷയത്തിൻ്റെ ക്രമവും നമ്മൾ അവിടെ വെച്ച് തന്നെ അപ്പോൾ പഠിക്കുന്നതാണ്. അപ്പോൾ കർത്താവും ബാധകളോടെ ഇസ്രായേലിനോട് അടുത്ത് അങ്ങനെ ആ ഏഴ്, അതായത് ഈ ഏഴ് വർഷം അവസാനിക്കുന്ന കാലഘട്ടം എന്ന് പറഞ്ഞാൽ യഹൂദന് അല്ലെങ്കിൽ ഒരു മനുഷ്യന് ഒരു നിലയിലും ടോളറേറ്റ് ചെയ്യാൻ പറ്റാത്ത അത്ര കഠിനമായ പീഡനമാണ്. ആളുകളെ കൊല്ലുകയും നാടുകടത്തും ക്രൂരമായ പീഡനങ്ങൾ, നമ്മൾ ക്രിസ്തീയ പീഡനങ്ങളൊക്കെ കണ്ടിട്ട് നമ്മൾ സഭ മഹോപദ്രവത്തിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുക എന്നൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. എന്നാൽ യഹൂദൻ അന്ന് വരുവാൻ പോകുന്ന പീഡനം രണ്ട് വിഷയമാണ്. ഒന്ന്, സാത്താൻ വളരെ തനിക്ക് അല്പകാലമേ ഉള്ളൂ. അല്പകാലം എന്ന് പറഞ്ഞാൽ ഇനി മൂന്നര വർഷമേ മനുഷ്യൻ്റെ മേൽ ആധിപത്യം നടത്തുവാനായിട്ട് തനിക്ക് സാവകാശമുള്ളൂ എന്ന് മനസ്സിലാക്കി അന്ത്യക്രിസ്തു തൻ്റെ സകല അധികാരവും യഹൂദനെ നശിപ്പിക്കുവാനായിട്ട് ഉപയോഗിക്കും. ഒന്നെങ്കിൽ വിശ്വാസം തിരിച്ചു കളയുക, അല്ലെങ്കിൽ മരിക്കുക. ഈ രണ്ട് ഓപ്ഷൻ മാത്രം മുമ്പിൽ വരും. അന്ന് യഹൂദന്മാർ അവിടെ വെച്ച് ചിതറിപ്പോകും. അതുകൊണ്ട് അതോടുകൂടെ തന്നെ ദൈവത്തിൻ്റെ ക്രോധവും ക്രോധകലശങ്ങളായിട്ട് ജനത്തിന്മേൽ വരുമ്പോൾ അത് ഒരു മനുഷ്യന് താങ്ങാൻ പറ്റാത്ത വിധം കഠിന ബാധകളായി മാറും. അതുകൊണ്ടാണ് യിരെമ്യാവ് പറയുന്നത് അത് യാക്കോബിൻ്റെ കഷ്ടകാലം. അപ്പോൾ നമ്മോടുള്ള ബന്ധത്തിൽ ചിന്തിക്കുമ്പോൾ സഭയ്ക്കുള്ള പ്രത്യേകത ഈ കഷ്ടതയിലേക്ക് കടത്തിവിടാതെ ദൈവം എന്ത് ചെയ്തു, അതിനു മുമ്പ് തന്നെ തൻ്റെ സന്നിധിയിലേക്ക് ചേർത്തു. അത് നമ്മൾക്ക് സന്തോഷത്തിന് വകതരുന്ന വിഷയമാണ്. ഇനി യേശു കർത്താവിൻ്റെ മഹത്വ പ്രത്യക്ഷതയാണ്. ഞാൻ ആദ്യം പറഞ്ഞു യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം വരവിൽ രണ്ട് തലങ്ങളുണ്ട്. ആദ്യത്തെ തലത്തിൽ താൻ മധ്യാകാശത്ത് വരെ വന്നു. രണ്ടാമത്തെ വരവിൽ അല്ലെങ്കിൽ തലത്തിനാണ് മഹത്വ പ്രത്യക്ഷത എന്ന് നമ്മൾ വായിക്കുന്നത്. തേജസ്സോടെ പ്രത്യക്ഷപ്പെടുമെന്ന് മത്തായി സുവിശേഷം 25:31-46 വരെയുള്ള കാലങ്ങളിൽ നമ്മൾ വായിക്കും. ആ വരവിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ജാതീയ രാഷ്ട്രങ്ങളുടെ ന്യായവിധിയാണ്. എന്നാൽ അതിനു മുമ്പ് ഒരു കാര്യം സംഭവിക്കുന്നുണ്ട്. ഈ മഹാപീഡനം അങ്ങ് കഴിഞ്ഞു കഴിയുമ്പോൾ ഒരു 75 ദിവസത്തെ ഗ്യാപ്പ് നമ്മളവിടെ കാണുന്നുണ്ട്. നമ്മളാ വിഷയം പിന്നീട് പഠിക്കും. ഈ 75 ദിവസത്തെ ഗ്യാപ്പിൽ രണ്ട് കാര്യങ്ങൾ സംഭവിക്കുന്നു. ഒന്ന്, ഹർമഗദോന യുദ്ധം. നമ്മുടെ നോട്ടിൽ ആ വിഷയം കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ റെഫറൻസ് വെളിപ്പാട് പുസ്തകം 16:12-16 വരെയുള്ള വാക്യങ്ങളാണ്. വെളിപ്പാട് പുസ്തകം 16:12-16 വരെ അവിടെ നമ്മളിങ്ങനെ വായിക്കുന്നു. മഹാസർപ്പത്തിൻ്റെ വായിൽ നിന്നും മൃഗത്തിൻ്റെ വായിൽ നിന്നും കള്ളപ്രവാചകൻ്റെ വായിൽ നിന്നും തവളയെപ്പോലെ 3 അശുദ്ധാത്മാക്കൾ പുറപ്പെടുന്നത് ഞാൻ കണ്ടു. ഇവ സർവഭൂതലത്തിലുമുള്ള രാജാക്കന്മാരെ സർവശക്തനായ ദൈവത്തിൻ്റെ മഹാദിവസത്തിലെ യുദ്ധത്തിന് കൂട്ടിച്ചേർപ്പാൻ അത്ഭുതങ്ങൾ ചെയ്തുകൊണ്ട് അവരുടെ അടുക്കിലേക്ക് പുറപ്പെടുന്ന ഭൂതാത്മാക്കൾ തന്നെ. ഞാൻ കള്ളനെപ്പോലെ വരും. തൻ്റെ ലജ്ജ കാണുമാറ് നഗ്നനായി നടക്കാതിരിപ്പാൻ തൻ്റെ ഉടുപ്പ് സൂക്ഷിച്ചും ജാഗ്രതയും കൊള്ളുന്നവൻ ഭാഗ്യവാൻ. അവ അവരെ എബ്രായ ഭാഷയിൽ ഹർമഗദോൻ എന്നു പേരുള്ള സ്ഥലത്ത് കൂട്ടിച്ചേർത്തു. പിന്നെ അതിനോട് ചേർന്ന് നമ്മൾ അതിൻ്റെ 19:19 വരുമ്പോഴാണ് യുദ്ധം നടക്കുന്ന വിഷയം. ഇവിടെ നമ്മൾ വായിക്കുന്ന വിഷയം സാത്താന്യതൃത്വം, അതായത് മഹാസർപ്പം, മൃഗം, കള്ളപ്രവാചകൻ. ഇത് നമ്മൾ ക്രമത്തിൽ പഠിക്കണം. പിതാവിൻ്റെ സ്ഥാനത്ത് നിൽക്കുന്നത് മഹാസർപ്പം, പുത്രൻ്റെ സ്ഥാനത്ത് നിൽക്കുന്നത് മൃഗം അല്ലെങ്കിൽ അന്തിക്രിസ്തു, പരിശുദ്ധാത്മാവിൻ്റെ സ്ഥാനത്ത് നിൽക്കുന്നത് കള്ളപ്രവാചകൻ. ഈ മൂന്ന് പേരെയും മഹാപീഡനത്തിൻ്റെ മധ്യത്തിൽ സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് തള്ളപ്പെട്ട് കഴിയുമ്പോൾ ഈ 3.5 വർഷം ഇവരെ കൊടിയ പീഡനങ്ങളോട് കടത്തി 3.5 വർഷം തികയുന്ന ആ സമയമാകുമ്പോൾ ഇവരെന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ ഭൂമിലോകത്തിലെ സകല ജാതികളെയും കൂട്ടി യഹൂദന്മാരെ ക്രൂരമായി പീഡിപ്പിച്ചിട്ട് യുദ്ധത്തിനായിട്ട് ഒതുക്കുവാനായിട്ട് വരികയാണ്. ആ സമയത്താണ് കർത്താവ് ഒലിവു മലയിൽ ആക്ഷരികമായിട്ട് ഭൂമിയിൽ കാലുകുത്തുന്നത്. നമ്മൾ സഖര്യ പ്രവചനം 14:4 വരുമ്പോൾ, സഖര്യ പ്രവചനം 14:4 വരുമ്പോൾ കർത്താവ് ഒലിവു മലയിൽ കാലുകുത്തുകയും ഒലിവു മല 4 ദിക്കിലേക്കും പിളർന്നു പോയിട്ട് അവിടെ വലിയൊരു താഴ്വര ഉണ്ടാകും. ആ താഴ്വരയുടെ പേരാണ് യഹോശാഫാത്ത് താഴ്വര. ഈ വാക്യങ്ങളൊക്കെ നമ്മൾ വളരെ വിശദമായിട്ട് പിന്നീട് പഠിക്കുന്നതാണ്. നമ്മൾ ഈ ക്രോണോളജിക്കൽ ഓർഡറിൽ നമ്മൾ ഇത്രയും കാര്യം മനസ്സിലാക്കിയാൽ മതി. മഹാപീഡനത്തിൻ്റെ അന്ത്യത്തിൽ ഹർമഗദോന യുദ്ധം നടക്കുന്ന സമയത്ത് നടക്കും. അതിന് തൊട്ട് മുമ്പാണ് തേജസ്സിൻ്റെ പ്രത്യക്ഷത വരുന്നത്. ഈ തേജസ്സിൻ്റെ പ്രത്യക്ഷത എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ മഹത്വ പ്രത്യക്ഷത എന്ന് പറഞ്ഞാൽ, കർത്താവ് യേശു ക്രിസ്തു ഒലിവു മലയിൽ കാലുകുത്തും. എന്നിട്ട് ആ കാലുകുത്തുമ്പോൾ പിളർന്നുണ്ടാകുന്ന ആ താഴ്വരയിൽ വെച്ചാണ് ഹർമഗദോന യുദ്ധം ആദ്യം നടക്കും. അപ്പോൾ ഈ 75 ദിവസത്തെ ഒരു കാലയളവിൽ അന്ത്യക്രിസ്തുവും കർത്താവിൻ്റെ സൈന്യവും തമ്മിലുള്ള യുദ്ധം അവിടെ
നടക്കുകയാണ്. കർത്താവ് തൻ്റെ വിശുദ്ധ ദൂതന്മാരുമായി യുദ്ധത്തിന് വരും എന്ന് നമ്മൾ വായിക്കുന്നു. കർത്താവും ദൂതസൈന്യവും കൂടെ അന്ത്യക്രിസ്തുവിൻ്റെ രാജ്യങ്ങളെ ആക്ഷരികമായിട്ട് യുദ്ധം ചെയ്ത് തോൽപ്പിക്കും. അവിടെ വെച്ച് അന്ത്യക്രിസ്തുവിനെ കർത്താവിൻ്റെ സൈന്യം പരാജയപ്പെടുത്തും. അന്ത്യക്രിസ്തുവിൻ്റെ രാഷ്ട്രത്തെ തകർത്ത് കളയും. അന്ത്യക്രിസ്തുവിൻ്റെ അധികാരത്തിന് കീഴിൽ വരുന്ന ഒരു രാഷ്ട്രമാണ് ഇസ്രയേൽ. അപ്പോൾ അന്ത്യക്രിസ്തു ഭരിക്കുന്ന രാഷ്ട്രം, അത് ചിലപ്പോൾ റോമാകാം, ബാബിലോൺ ആകാം, ഏത് കൺട്രിയോ ആകാം, ഇപ്പോഴത്തെ ഡെവലപ്മെൻറ്റ് നമുക്കത് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല, അത് ഏതുമായിക്കോട്ടെ, ആ രാഷ്ട്രത്തെ കർത്താവ് മർമ്മം മഹതീയം ബാബിലോൺ എന്നാണ് വചനത്തിൽ പറയുന്നത്. നമുക്കത് അങ്ങനെ തന്നെ മനസ്സിലാക്കാം. ഈ ബാബിലോണിനെ കർത്താവ് അവിടെ വെച്ച് ആ രാഷ്ട്രത്തെ തന്നെ തകർത്ത് കളയും. പിന്നെ അവിടെ വെച്ച് ഒരു കാര്യം കൂടെ സംഭവിക്കുകയാണ്. മഹാപീഡനത്തിൻ്റെ മധ്യ, അതായത് ഈ 7 ആണ്ടത്തെ വാഴ്ചയുടെ മധ്യത്തിൽ അന്ത്യക്രിസ്തുവിനെയും സാത്താന്യ സൈന്യത്തെ സ്വർഗത്തിൽ നിന്ന് തള്ളിയിട്ടു. മഹാപീഡനത്തിൻ്റെ അവസാനത്തിൽ ഈ യുദ്ധം കഴിയുമ്പോൾ അന്ത്യക്രിസ്തുവിനെയും കള്ളപ്രവാചകനെയും നിത്യനരകത്തിലേക്ക് തള്ളിക്കളയും. വെളിപ്പാട് പുസ്തകം 19:20. ആദ്യ സ്വർഗത്തിൽ നിന്ന് തള്ളിയിട്ടു, ഇപ്പോൾ എന്ത് സംഭവിക്കുക, നിത്യനരകത്തിലേക്ക് തള്ളിക്കളയുക. അതിൽ രണ്ട് പേരെയാണ് വിടുന്നത്, അത് പ്രത്യേകം ഓർക്കണം. മഹാപീഡനത്തിൻ്റെ അന്ത്യത്തിൽ അന്ത്യക്രിസ്തുവിനെയും കള്ളപ്രവാചകനെയും, മൂത്തപുള്ളി അവിടെയുണ്ട്, ആരെ, പഴയ സർപ്പം, അദ്ദേഹത്തെ എന്ത് ചെയ്യും, പഴയ പാമ്പായ സാത്താനെ 1000 വർഷത്തേക്ക് ചങ്ങലയിൽ ബന്ധിക്കും. വെളിപ്പാട് പുസ്തകം 20:2. ഇതന്നെ വിഷയമെന്ന് ചോദിച്ചാൽ, നമ്മൾ ഈ വാക്യങ്ങൾ വായിച്ചു പോകുമ്പോൾ ഇതൊന്നും ഓർഡറിലല്ല കിടക്കുന്നത്. വെളിപ്പാട് പുസ്തകത്തിൽ പറയുമ്പോൾ മഹാപീഡനം കഴിഞ്ഞ ഉടനെയാണ് ഈ വിഷയങ്ങൾ സംഭവിക്കുന്നത്, ന്യായാസനങ്ങളെ കാണുന്നത്, എല്ലാം കൂടി ഒരു മെസ്സപ്പായിട്ടാണ് കിടക്കുന്നത്. വെളിപ്പാട് പുസ്തകം 19:18 വായിക്കുമ്പോഴും അങ്ങനെ തന്നെയാണ്. എന്നാൽ നമ്മൾ ഈ ക്രമം പഠിച്ചു വരുമ്പോൾ ഇങ്ങനെയാണ് വിഷയങ്ങളുടെ ക്രമീകരണം. കർത്താവിൻ്റെ വരവിന് ശേഷം അന്ത്യക്രിസ്തു അധികാരിയായിട്ട് വെളിപ്പെട്ട് വരും. തൻ്റെ ഭരണത്തിൻ്റെ 3.5 വർഷം കഴിയുമ്പോൾ കുറച്ച് കാലത്തേക്ക് ഇസ്രായേലിന് ചെറിയൊരു റിലാക്സേഷൻ കൊടുക്കും. ഈ സമയത്ത് എന്താ സംഭവിക്കുന്നത്, അന്ത്യക്രിസ്തു സാത്താന്യ 3 ശക്തികളുടെയും കർത്താവ് ഭൂമിയിലേക്ക് തള്ളിക്കളയും. അവൻ്റെ സ്വർഗത്തിലുള്ള പ്രവേശനം അവിടെ അവസാനിപ്പിച്ചു. കാരണം എന്താ, സഭയെ കർത്താവ് നിർമ്മല കന്യകയായി തൻ്റെ സന്നിധിയിൽ ചേർത്തിരിക്കുകൊണ്ട് ഇനി അവന് അവിടെ അപവാദം പറയേണ്ട ആവശ്യമില്ല, അപവാദം പറയാനോട്ട് അനുവദിക്കത്തുമില്ല. തൻ്റെ കാന്തയെക്കുറിച്ച് അപവാദം പറയുവാൻ അപവാദിയായിരിക്കുന്ന സാത്താനെ അനുവദിക്കാതെ അവനെ ഭൂമിയിലേക്ക് തള്ളിക്കളയും. ഈ ഭൂമിയിൽ വന്ന് വീഴുന്ന സാത്താൻ സൈന്യം, ഇവർ 3 പേരും അവർക്കൊരിക്കലും അവരുടെ ആ സ്റ്റാറ്റസ്, അവർക്കുള്ള എൻട്രി നഷ്ടപ്പെട്ടതിൻ്റെ കോപം മുഴുവനും കർത്താവിൻ്റെ ജനമായ യഹൂദന്മാരുടെ മേൽ തീർക്കും. അതാണ് മഹാപീഡന കാലം. ഈ മഹാപീഡനമൊക്കെ ഇവർ അനുഭവിച്ച് കഴിയുമ്പോഴത്തേനും ഇതിൻ്റെ അന്ത്യത്തിൽ കർത്താവും അന്ത്യക്രിസ്തുവും തമ്മിലുള്ള യുദ്ധം നടക്കുന്നതിന് ശേഷം കള്ളപ്രവാചകനെയും അന്ത്യക്രിസ്തുവിനെയും തീത്തടാകത്തിലേക്ക്, നിത്യനരകത്തിലേക്ക് തള്ളിക്കളയും. പിന്നീട് അവരൊരിക്കലും പുറത്തേക്ക് വരത്തില്ല. അവർക്ക് നിത്യമായ ദണ്ഡനം അവിടെ സംഭവിക്കുകയാണ്. വെളിപ്പാട് പുസ്തകം 19:20. അതിനുശേഷം ഇവരുടെ വലിയ പുള്ളിനെ പിടിച്ച് 1000 വർഷത്തേക്ക് ചങ്ങലയിട്ട് അധമപാതാളം അല്ലെങ്കിൽ അഗാധത്തിൽ പൂട്ടിയിടും. എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഇവന് മേലോട്ട് വരാൻ പറ്റാത്ത പോലെ പൂട്ടിയിടും. എന്നാൽ നരകത്തിൽ അവനെ വിട്ടിട്ടില്ല. കാരണം അവനെക്കുറിച്ച് എന്താ ഒരു ദൈവത്തിന് ഒരു പദ്ധതി കൂടിയുണ്ട്. അല്പകാലത്തേക്ക് വീണ്ടും അവനെ അഴിച്ചുവിടും എന്ന് തന്നെയാണ് വെളിപ്പാട് പുസ്തകം 20:2 നമ്മൾ വായിക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ ഈ ഭൂമിയിൽ വെച്ച് നടക്കുമ്പോഴാണ് കർത്താവ് മഹത്വ പ്രത്യക്ഷതയ്ക്ക് ശേഷം സംഭവിച്ച വിഷയമാണ് അർമഗദോൻ യുദ്ധം. അന്ത്യക്രിസ്തുവിനെയും കള്ളപ്രവാചകനെ നിത്യനരകത്തിൽ തള്ളിക്കളയുന്നു. സാത്താനെ പിടിച്ച് 1000 വർഷത്തേക്ക് പൂട്ടിയിടുന്നു. ഇത്രയും വിഷയങ്ങൾ അവിടെ നടക്കുന്നു. അതിനുശേഷം അതിൻ്റെ 2 പാർട്ടായിട്ട് നടക്കുന്ന വിഷയമാണ് തേജസ്സിൻ്റെ സിംഹാസനം താൻ കർത്താവ് ഭൂമിയിൽ സ്ഥാപിക്കും. നമ്മുടെ നോട്ടിൽ അതുണ്ട്. അർമഗദോൻ യുദ്ധത്തിന് ശേഷം തേജസ്സിൻ്റെ സിംഹാസനം ഭൂമിയിൽ സ്ഥാപിച്ചതിന് ശേഷം അവിടെ കർത്താവ് എന്ത് ചെയ്യുക, സിംഹാസനം സ്ഥാപിക്കുന്നിടത്തൊക്കെ ഉള്ളത് ന്യായവിധിയാണെന്ന് നമ്മൾ ഓർക്കണം. ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിൽ സഭയ്ക്ക് മധ്യാകാശത്തിൽ ന്യായവിധി നടത്തിയ അതേ കർത്താവ് മഹത്വ പ്രത്യക്ഷതയിൽ ഭൂമിയിൽ രാഷ്ട്രങ്ങളുടെ മേൽ ന്യായവിധി നടത്തുകയാണ്. അവിടെ 4 കൂട്ടം ജനങ്ങളെ നമ്മൾ കാണുന്നുണ്ട്. നമ്മൾ വളരെ വിശദമായിട്ട് അവരാരാന്ന് പിന്നീട് പഠിക്കും. വലത്തുള്ളവർ, ഇടത്തുള്ളവർ, ചെറിയ സഹോദരന്മാർ, നിന്റെ ജനം, ഇങ്ങനെ 3-4 കാറ്റഗറി ആൾക്കാരെയാണ് നമ്മൾ അവിടെ കാണുന്നത്. വലത്തുള്ളവർ, ഇടത്തുള്ളവർ, ചെറിയ സഹോദരന്മാർ, നിന്റെ ജനം. ഈ വലത്തുള്ളവരും ഇടത്തുള്ളവരും എന്ന് പറയുന്നത് മഹാപീഡന കാലത്ത് ഭൂമിയിൽ ജീവിച്ചിരുന്ന വ്യക്തികളാണ് എന്ന് പറഞ്ഞാൽ യഹൂദന്മാരും, വിശ്വാസികളായ യഹൂദന്മാരും, അവർക്ക് നന്മ ചെയ്ത ജാതികയ രാഷ്ട്രങ്ങളും. അപ്പോൾ അവർക്കുള്ള പ്രധാന ന്യായവിധി സ്ഥലമാണ് ഈ തേജസ്സിൻ്റെ സിംഹാസനം. ഈ ചെറിയ സഹോദരന്മാരെന്ന് പറയുന്നത് യഹൂദന്മാരാണ് എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ചെറിയ കൂട്ടമായിട്ട് കർത്താവിന് വേണ്ടി നിലനിന്ന
ഒരു സമൂഹമുണ്ട് ജീവിച്ചിരിക്കുന്ന, അവരെയാണ് ചെറിയ സഹോദരന്മാർ എന്ന് പറഞ്ഞ്. അവർ വളരെ പീഡനങ്ങളൊക്കെ, അവർ മരിച്ചിട്ടില്ല, അവർ വളരെ ത്യാഗം സഹിച്ച് വിശ്വാസത്തിൽ നിലനിന്ന വ്യക്തികളാണ്. അവരെ ചെറിയ സഹോദരന്മാർ എന്ന് വിളിക്കുന്നു. പിന്നെ നിന്റെ ജനം, അവർ പഴയ നിയമ വിശുദ്ധന്മാരാണ് എന്ന ദാനിയേൽ പ്രവചനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. പഴയ നിയമ ഭക്തന്മാർ, പഴയ നിയമത്തിൽ രക്ഷിക്കപ്പെട്ട വ്യക്തികൾ എല്ലാവരും ഇവിടെ ഉയർത്തെഴുന്നേറ്റ് ഇവിടെ ഈ തേജസ്സിൻ്റെ ന്യായാസനത്തിന് മുമ്പാകെ വന്ന് അവർക്കുള്ള പ്രതിഫലം അവർ പ്രാപിക്കും. അവർക്കുള്ള പ്രതിഫലമായിട്ട് ലഭിക്കുന്നത് എന്താ? അവർക്ക് നിത്യജീവൻ ലഭിക്കുന്നു. അതോടൊപ്പം തന്നെ എന്ത് സംഭവിക്കും? അവർക്ക് 1000 ആണ്ട് വാഴ്ചയിലേക്ക് പ്രവേശനവും ലഭിക്കും. അതാണ് അവർക്കുള്ള പ്രതിഫലം. ഈ ജാതികളിൽ നിന്ന് യഹൂദന്മാർക്ക് നന്മ ചെയ്തവർക്കും ജീവിച്ചിരിക്കുന്ന യഹൂദന്മാർക്കും ഈ മഹാപീഡന കാലത്ത് രക്തസാക്ഷികളായ അനേകം വിശുദ്ധന്മാരുണ്ട്, മരിച്ചു കൊല്ലപ്പെട്ടവർ. അവരൊക്കെ ഈ തേജസ്സിൻ്റെ സിംഹാസനത്തിന് മുമ്പാകെ കൊണ്ടുവരപ്പെടും, അല്ലെങ്കിൽ അവരവിടെ ഉയർത്തെഴുന്നേറ്റ് വരും. അവരെല്ലാവരും പ്രതിഫലം പ്രാപിച്ച് 1000 ആണ്ട് വാഴ്ചയിലേക്ക് വരും. കാരണം എന്താ? യഹൂദന്മാർക്ക് ദൈവം കൊടുത്തിരിക്കുന്ന വാഗ്ദത്തമാണ് നിന്റെ രാജ്യം സ്ഥാപിക്കും, ഞാൻ എൻ്റെ രാജ്യം സ്ഥാപിക്കും എന്നുള്ള വാഗ്ദത്തം. കർത്താവിൻ്റെ രാജ്യത്തിലേക്കാണ് അവർക്ക് പ്രൈമറി ആദ്യത്തെ ആ പ്രവചനത്തിൻ്റെ ഫുൾഫില്ലിംഗ് നടക്കുന്നത് ഈ 1000 ആണ്ട് വാഴ്ചയിലാണ്. എല്ലാവരെയും, പഴയ നിയമ ഭക്തന്മാരെല്ലാവരും മുമ്പോട്ട് നോക്കി അത് കണ്ടു. സഭയും നമ്മൾ ഇന്ന് കണ്ട് കർത്താവ് ഒരുക്കാൻ പോകുന്ന വിഷയത്തെ കാണുന്നു. കർത്താവ് എന്ത് ചെയ്യും? യഹൂദന്മാർക്കാണ് രാജ്യം സ്ഥാപിച്ചു കൊടുക്കുന്നത്. അവരെ അവിടെ കൊണ്ടുവരും, മരിച്ചുപോയവരെ കൊണ്ടുവരും, ജീവിച്ചിരുന്ന ചിതറിപ്പോയവരെ കൊണ്ടുവരും, മഹാപീഡന കാലത്ത് രക്തസാക്ഷികളെ മരിച്ച എല്ലാവരെയും അവിടെ കൊണ്ടുവരും. ആർക്കും പ്രതിഫലം കൊടുക്കാതെ വിടത്തില്ല, അവൻ നീതിയുള്ള ന്യായാധിപതിയാകുന്നു. ഈ ഉയർപ്പ് കഴിയുമ്പോഴാണ് കുഞ്ഞാടിൻ്റെ കല്യാണ സദ്യ. വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായം അതിൻ്റെ 9-ാം വാക്യം. അവിടെ നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്, നാം സന്തോഷിച്ച് ഉല്ലസിച്ച് അവന് മഹത്വം കൊടുക്കുക. കുഞ്ഞാടിൻ്റെ കല്യാണം വന്നുവല്ലോ, അവൻ്റെ കാന്തയും തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു. അവൾക്ക് ശുദ്ധവും ശുഭ്രവുമായ വിശേഷ വസ്ത്രം ധരിപ്പാൻ കൃപ ലഭിച്ചിരിക്കുന്നു. ആ വിശേഷ വസ്ത്രം വിശുദ്ധന്മാരുടെ നീതിപ്രവൃത്തികൾ തന്നെ. പിന്നെ അവൻ എന്നോട്, കുഞ്ഞാടിൻ്റെ കല്യാണ സദ്യയ്ക്ക് ക്ഷണിക്കപ്പെട്ടവർ ഭാഗ്യവാന്മാർ എന്ന് എഴുതുക എന്ന് പറഞ്ഞു. ഇവിടെ രണ്ട് വിഷയങ്ങൾ ഒരുമിച്ച് ചേർത്താണ് പറഞ്ഞിരിക്കുന്നത് ഈ വേദഭാഗത്ത്. ഒന്ന്, കുഞ്ഞാടിൻ്റെ കല്യാണം വന്നു. ഈ കല്യാണം നടക്കുന്നത് എവിടെയാണ് വചനത്തിൽ പറഞ്ഞിട്ടില്ല. നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന വിഷയം, ഈ 7 വർഷക്കാലം കർത്താവിനോടുകൂടെ നമ്മൾ മധ്യാകാശത്തിലായിരിക്കുന്ന സമയത്ത് തന്നെ കർത്താവ് തൻ്റെ കാന്തയെ സ്വീകരിക്കുന്നു. പിന്നീട് കാണുന്ന ചിത്രം കല്യാണം തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞു. എന്നാൽ അടുത്ത വിഷയം പറയുമ്പോഴാണ് അത് എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു എന്ന് മനസ്സിലാകുന്നത്. എന്നിട്ട് പറയണം, അവൾക്ക് ശുദ്ധവും ശുഭ്രവുമായ വിശേഷ വസ്ത്രം ധരിപ്പാൻ കൃപ ലഭിച്ചിരിക്കുന്നു. അവൾ കല്യാണ വസ്ത്രം ധരിച്ചാണ് യോഹന്നാൻ ഈ കാഴ്ച കാണുമ്പോൾ നിൽക്കുന്നത്. അപ്പോൾ എന്ത് സംഭവിച്ചു? തേജസ്സിൻ്റെ സിംഹാസനം കഴിഞ്ഞ്, യഹൂദന്മാർക്ക് പ്രതിഫലവും കൊടുത്തു കഴിഞ്ഞ്, 1000 ആണ്ട് വാഴ്ചയോട് അനുബന്ധിച്ച് നടക്കുന്നൊരു വിഷയമാണ് അവിടെ പറയുന്നത്. വിശേഷ വസ്ത്രം ധരിച്ച് കർത്താവിനോടുകൂടെ സഭ കർത്താവിൻ്റെ കാന്തയായിട്ട് വെളിപ്പെട്ട് വരികയാണ്. ആ വെളിപ്പെട്ട് വരുമ്പോൾ തന്നെ അവിടെ വ്യക്തമായിട്ട് പറയുന്നൊരു വിഷയം, അവൾക്കുള്ള വിശേഷ വസ്ത്രം എന്ന് പറയുന്നത് വിശുദ്ധന്മാരുടെ നീതിപ്രവൃത്തികൾ തന്നെ. ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിൽ വെച്ച് പ്രതിഫലം പ്രാപിച്ച സഭ കർത്താവിനോടുകൂടെ തിളങ്ങി വരുമ്പോൾ കർത്താവിനോടുകൂടെ കൊണ്ടു നടക്കുവാൻ തക്കവണ്ണം സുന്ദരിയായ തേജസ്സുള്ള ഒരു കാന്തയായിട്ടാണ് വെളിപ്പെടുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം, ആക്ച്വലി ഒരു പെണ്ണായിട്ട് വരും എന്നല്ല, നമ്മളങ്ങനെ മനസ്സിലാക്കണം. കർത്താവിന് പിന്നെ പെണ്ണിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇതൊരു ആലങ്കാരിക പ്രയോഗമാണ്. കർത്താവിനോടുകൂടെ വീണ്ടെടുക്കപ്പെട്ട ദൈവജനമാകുന്ന സഭ ഇറങ്ങി വരുമ്പോൾ ഒരു മണവാളനോടുകൂടെ മണവാട്ടി വിവാഹം കഴിഞ്ഞ് ആ വിവാഹ വസ്ത്രം അണിഞ്ഞ് വെണ്മയോടുകൂടി ഇറങ്ങി വരുന്ന സന്തോഷവതിയായിരിക്കുന്ന ഒരു യുവതിയെ പോലെ സഭ, അല്ലെങ്കിൽ വിശുദ്ധന്മാർ വെളിപ്പെടുമെന്ന് പറയുന്നു. എന്നാൽ അവിടെ പറഞ്ഞ വിശുദ്ധന്മാരുടെ നീതിപ്രവൃത്തികളാണ് അവളുടെ അലങ്കാരം. നമ്മൾ സഭയെ മൊത്തത്തിൽ നോക്കുമ്പോൾ വളരെ ബ്യൂട്ടിഫുള്ളാണ്, എന്നാൽ ഓരോരുത്തരെ നോക്കുമ്പോൾ വ്യത്യാസമുണ്ട്. അതിന് കാരണം പ്രതിഫലങ്ങളിൽ വ്യത്യാസമുണ്ടെന്ന് തന്നെയാണ് നമ്മൾ പിന്നീട് വിശദമായിട്ട് പഠിക്കും. എന്നാൽ ഈ യോഹന്നാൻ കർത്താവിൻ്റെ സഭയെ കാണുമ്പോൾ, ആ വിശ്വാസ സമൂഹത്തെ കാണുമ്പോൾ, കർത്താവിനോട് കൂടെ നടക്കാൻ പറ്റുന്ന തേജസ്സുള്ള ഒരു സഭ അല്ലേ? ഇന്നിപ്പോൾ നമ്മൾ കല്യാണം കഴിച്ചാലൊക്കെ ഭർത്താവും ഭാര്യയും കൂടെ പോകുന്നുണ്ടാവും, ഇത് എവിടെ നിന്ന് കിട്ടി എന്ന് ചോദിക്കുക അല്ലേ? വെയ്യുപ്പം കൊണ്ടും ചേർച്ചയില്ലായ്മ കൊണ്ടൊക്കെ നമ്മൾ ചിലപ്പോൾ ചോദിക്കും. എന്നാൽ കർത്താവിൻ്റെ കൂടെ സഭ ഇറങ്ങി വരുമ്പോൾ അങ്ങനെ ഒരു വിഷമേ അവിടെയില്ല. ദൈവപുത്രനായിരിക്കുന്ന കർത്താവിൻ്റെ തേജസ്സോട് തേജസ് പ്രാപിച്ച, പ്രതിഫലം പ്രാപിച്ച, ഒരുമിച്ച് നിൽക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് സഭ വരുന്നത്. കേൾക്കാൻ നല്ല സന്തോഷം. പക്ഷേ ഇപ്പോൾ ഇവിടെ നമ്മൾ ജീവിക്കുമ്പോൾ ശ്രദ്ധിച്ച് ജീവിച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കും? അവിടെ ചെല്ലുമ്പോൾ പ്രതിഫലം കുറയും, അപ്പം നമ്മുടെ ശോഭ
മംഗം മൊത്തത്തിൽ കാണുന്ന ശോഭയാണ്. പക്ഷെ നമ്മൾ ഓരോരുത്തർ നോക്കുമ്പോൾ ചിലതിനൊന്നും ഒരു ശോഭയും കാണത്തില്ല. അതാണ് ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിൻ്റെ പ്രത്യേകത. അത് നമ്മൾ പിന്നീട് പഠിക്കും. ഇവിടെ ക്രിസ്തുവിൻ്റെ കല്യാണ സദ്യ അല്ല, കുഞ്ഞാടിൻ്റെ കല്യാണ സദ്യയിലേക്ക് വരുമ്പോൾ തേജസ്സിൻ്റെ സിംഹാസനത്തിൽ നിന്ന് പ്രതിഫലം പ്രാപിച്ച ആയിരം പാണ്ട് വാഴ്ചയിലേക്ക് വരുന്ന പഴയ നിയമ വിശുദ്ധന്മാരും മഹാപീഡനകാല വിശുദ്ധന്മാരും ആണ് ഇവിടെ സദ്യയ്ക്ക് ക്ഷണിക്കപ്പെട്ട ആളുകൾ. ഇത് ആത്മീകമായിരിക്കുന്ന ഒരു വിഷയം. ഇത് ആത്മീയമായിട്ട് എല്ലാവർക്കും ചോറും കറിയും സാമ്പാറും ചിക്കൻ ബിരിയാണി കിട്ടുമെന്ന് ആരും പ്രതീക്ഷിക്കേണ്ട. കല്യാണ സദ്യ എന്ന് പറയുന്നത് കർത്താവ് തൻ്റെ കാന്തയുമായിട്ട് ആയിരം ആണ്ട് വാഴ്ചയ്ക്ക് വേണ്ടി ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്ന ആ അനുഗ്രഹീത നിമിഷത്തിൽ അവരുടെ ആതിഥ്യം അരുളുവാനായിട്ട് അതിഥികളായിട്ട് പഴയ നിയമ വിശുദ്ധന്മാരും മഹാപീഡനകാല വിശുദ്ധന്മാരും അവരോട് ചേർന്ന് വരും എന്നതാണ് അതിൻ്റെ ആത്മീക അർത്ഥം. അത് നാം വളരെ ഗൗരവത്തോടെ മനസ്സിലാക്കേണ്ട ഒരു വിഷയം. ഇനി ഇതിന് ശേഷം നടക്കുന്ന വിഷയമാണ് ആയിരം ആണ്ട് വാഴ്ച. ഈ ആയിരം ആണ്ട് വാഴ്ചയിൽ ഭൂമിയിൽ കർത്താവ് ആക്ഷരികമായിട്ട് രാജാവായിട്ട് വാഴുവാനായിട്ട് പോകുകയാണ്. അതിനകത്ത് വരുന്ന വ്യക്തികൾ മഹാപീഡന കാലത്തെ മരിച്ചുയർത്ത വിശുദ്ധന്മാർ, പഴയ നിയമ വിശുദ്ധന്മാർ, സഭ കർത്താവിനോടുകൂടെ മഹാപീഡന കാലത്ത് ജീവിച്ചിരിക്കുന്ന വിശുദ്ധന്മാർ, അവരാക്ഷരിക ശരീരത്തോടുകൂടി തന്നെയാണ് ആയിരം ആണ്ട് വാഴ്ചയിലേക്ക് വരുന്നത്. ഈ ആയിരം ആണ്ട് വാഴ്ച എന്ന് പറയുന്നത് ആത്മീക വാഴ്ചയല്ല, ആക്ഷരിക വാഴ്ച. ഈ ലോകം ഇതുപോലെ തന്നെ തുടരും, ഒറ്റ വ്യത്യാസമുള്ളൂ, പാപം ചെയ്യാൻ അനുവദിക്കത്തില്ല. ഇരുമ്പ് കോൽ കൊണ്ട് രാജാവായിരിക്കുന്ന, നീതിമാനായിരിക്കുന്ന രാജാവായിരിക്കുന്ന കർത്താവ് നീതിയോടെ രാജ്യം ഭരിക്കുമ്പോൾ ഓരോ അധർമ്മിക്കും തൻ്റെ അധർമ്മ പ്രവൃത്തി ചെയ്യുവാനായിട്ട് പറ്റില്ല. ചെയ്തു പോയാൽ അത് ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് ആയിരിക്കും. അത്രയ്ക്ക് കഠിനമായ ശിക്ഷ നീതിയോടെ അവിടെ ലഭിക്കും. പക്ഷേ ഒരു പ്രശ്നമുണ്ട്. എന്താ പ്രശ്നം? ഇതിനുള്ള പ്രലോഭനങ്ങൾ, പ്രേരണ, ധൈര്യം കൊടുക്കുന്ന സാത്താന്യ ശക്തികൾ അവിടെ ഇല്ല. അന്തിക്രിസ്തുവും കള്ളപ്രവാചകനും നിത്യമായ നരകത്തിൽ പോയി കഴിഞ്ഞു. പിന്നെയുള്ളത് സാത്താൻ. സാത്താനെ അഗാധ ഗുപ്തത്തിൽ ആയിരം ആണ്ടത്തേക്ക് ബന്ധിച്ചിട്ടതുകൊണ്ട് അവൻ്റെ പ്രവൃത്തിയുമില്ല. അതുകൊണ്ട് ജനം ഈ കർത്താവിൻ്റെ കീഴിൽ നീതിയുടെ ഭരണം എന്താണെന്ന് മനസ്സിലാക്കും. അല്ല, ഇന്ന് നമ്മൾക്ക് ഇന്ത്യയിൽ തന്നെ ഓരോ പ്രധാനമന്ത്രിമാരും മാറി വരുമ്പോൾ നമുക്ക് ടെൻഷനാണ്. ജനത്തിന് നന്മ ചെയ്യുന്ന പ്രധാനമന്ത്രിമാർ, ദ്രോഹം ചെയ്യുന്ന പ്രധാനമന്ത്രി, പുതിയ നിയമങ്ങൾ വരുമ്പോൾ നമുക്കെല്ലാം ടെൻഷനാണ്. പക്ഷെ കർത്താവ് ഭരിക്കുമ്പോൾ ജനത്തിന് ഉപകാരപ്രദമായിരിക്കുന്ന നിയമങ്ങളാണ് വരുന്നത്. പാപജടത്തിന് ഉപകാരപ്രദമായിരിക്കത്തില്ല എന്ന് പറഞ്ഞാൽ, ഇന്ന് നമുക്കറിയാം എല്ലാ അധാർമ്മിക പ്രവൃത്തികൾക്കും ഇന്ന് ലോകത്ത് നിയമം വരികയാണ്. അമേരിക്ക പോലുള്ള രാഷ്ട്രങ്ങളിൽ, നമ്മുടെ ഇന്ത്യയിൽ പോലും വ്യതിയാനങ്ങൾ വന്നുകൊണ്ടിരിക്കുക. എന്നാൽ ക്രിസ്തുവിൻ്റെ രാജ്യത്തിൽ സംഭവിക്കുന്ന വിഷയം അവൻ നീതിയോടെ രാജ്യം ഭരിക്കുന്നു. അന്നത്തെ ഭരണഘടന എന്ന് പറയുന്നത് തിരുവെഴുത്താണ്. ആ ദൈവവചനത്തിൻ്റെ, കർത്താവ് തന്നെ വചനമാണല്ലോ, ആ വചനത്തിൻ്റെ പ്രമാണപ്രകാരം ആയിരം ആണ്ട് ഭൂമിയിൽ വാഴുമ്പോൾ ഈ ജനിച്ചു വളരുന്ന കുഞ്ഞുങ്ങൾ, അതായത് ഇന്നത്തെ ലോകം തന്നെ, അത് ഇന്ന് കർത്താവ് വന്നു കഴിഞ്ഞാൽ അടുത്ത ഏഴ് വർഷം അന്തിക്രിസ്തുവിൻ്റെ ഭരണം, അതിനുശേഷം നടക്കുന്ന വിഷയമാണ് ഈ ആയിരം ആണ്ട് വാഴ്ച. അതുകൊണ്ട് ഈ ഭൂമി ഇതേ നിലയിൽ തന്നെയായിരിക്കും അവിടെ. അതുകൊണ്ട് ജനങ്ങൾ സ്വാഭാവികമായിട്ട് വിവാഹത്തിന് കൊടുത്തും എടുത്തും സന്താനങ്ങളുണ്ടായും പെറ്റുപെരുകി വലിയൊരു ജനമായിട്ട് ഈ ആയിരം വർഷം കൊണ്ട് തീരും എന്നുള്ളത് ദൈവവചനം വ്യക്തമായിട്ട് വെളിപ്പെടുത്തുന്നു. അന്നത്തെ മിനിമം ആയുസ് എന്ന് പറയുന്നത് ബാലന് 100 വയസ്സിന് എന്ന് പറഞ്ഞാൽ മിനിമം, നമ്മുടെ ആവറേജ് ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് 100 വയസ്സായിരിക്കും. ബാലൻ 100 വയസ്സുള്ളവനായി മരിക്കും എന്ന് പറഞ്ഞാൽ ഒരു ആവറേജ് ലൈഫ് സ്പാൻ എന്ന് പറഞ്ഞാൽ 100 വർഷം, അതിൽ കൂടുതൽ ജീവിക്കുന്നവരും ഉണ്ടാകും. അങ്ങനെ വലിയൊരു സമൂഹം ഈ ആയിരം വർഷം കർത്താവിൻ്റെ ഭരണത്തിന് കീഴിൽ ആയിരിക്കും. ഈ കർത്താവിൻ്റെ ഭരണത്തിന് കീഴിൽ ആയിരിക്കുന്ന ഈ ജനം എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ, ഈ ആയിരം വർഷം കൃത്യമായിട്ട് ഈ ആയിരം വർഷം കഴിയുമ്പോൾ സാത്താനെ അഗാധകൂപത്തിൽ നിന്ന് ചങ്ങലയിൽ നിന്ന് അങ്ങോട്ട് അഴിച്ചുവിടും. അവനൊരു ലാസ്റ്റ് ചാൻസ് കൊടുക്കുക. എന്താണ് ലാസ്റ്റ് ചാൻസ്? ആ, എല്ലാവർക്കും ഒരു ലാസ്റ്റ് ചാൻസ് ഉണ്ടല്ലേ. ഏത് കുറ്റവാളിക്കും ഒരു ലാസ്റ്റ് ചാൻസ് കൊടുക്കും. സാത്താനും ഒരു ലാസ്റ്റ് ചാൻസ് കൊടുക്കും. വെളിപ്പാട് പുസ്തകം 20:8 അതിനെ നമ്മൾ ഗോഗ് മഗോഗ് യുദ്ധം അല്ലെങ്കിൽ അന്തിമ പോരാട്ടം എന്ന് പറയും. അന്തിമ യുദ്ധം, സാത്താനും ദൈവവും അല്ലെങ്കിൽ അധർമ്മവും നീതിയും തമ്മിലുള്ള അവസാനത്തെ പോരാട്ടമാണ് ഗോഗ് മഗോഗ് യുദ്ധം. വെളിപ്പാട് പുസ്തകം 20:8 അവിടെ നമ്മളിങ്ങനെ വായിക്കുന്നു. ആയിരം ആണ്ട് കഴിയുമ്പോഴോ സാത്താനെ തടവിൽ നിന്ന് അഴിച്ചുവിടും. അവൻ ഭൂമിയുടെ 4 ദിക്കിലുമുള്ള ജാതികളായി സംഖ്യയിൽ കടൽപ്പുറത്തെ മണൽ പോലെയുള്ള ഗോഗ് മഗോഗ് എന്നവരെ യുദ്ധത്തിനായി കൂട്ടിച്ചേർക്കേണ്ടതിനെ വശീകരിപ്പാൻ പുറപ്പെടും. ഇപ്പോൾ സാത്താൻ ഒറ്റയ്ക്കേ ഉള്ളൂ. വശീകരിക്കുന്ന കള്ളപ്രവാചകനില്ല, അന്തിക്രിസ്തുവുമില്ല, സാത്താൻ ഒറ്റയ്ക്കേ ഉള്ളൂ. പക്ഷേ ആ ഒറ്റയ്ക്ക് അന്തിമമായിട്ട് തൻ സർവശക്തിയും എടുത്ത് തൻ്റെ കൂടെ ജനങ്ങളെ മുഴുവൻ കൂട്ടും. അവിടെ നമ്മൾ വായിക്കുന്നത് കടൽപ്പുറത്തെ മണൽ പോലെ വലിയൊരു കൂട്ടം ആളുകൾ ഈ സാത്താൻ്റെ കൂടെ കൂടും. അവിടെ എന്തു സംഭവിക്കുന്നു? ഇവർ ജനിച്ചു, കർത്താവിൻ്റെ നീതിയുള്ള ഭരണമൊക്കെ കണ്ടു. പക്ഷേ ഇവരുടെ ഉള്ളിൽ അവരടക്കി വെച്ചിരുന്ന
ദൈവഹിതത്തിന് വിരോധമായ സകല അധർമ്മവും ഒരൊറ്റ നിമിഷം കൊണ്ട് പുറത്തേക്കിറങ്ങി വന്നിട്ട് ഞങ്ങളെ ഇത്രയും കാലം അടിച്ചമർത്തി ഭരിച്ച ഭരണാധികർത്താവിനെതിരെ ശക്തമായി നിൽക്കണമെന്നുള്ളൊരു വികാരത്തോടുകൂടി അവർ ഒരുമിച്ച് സാത്താൻ്റെ കൂടെ കൂടും. അസംഖ്യം ആളുകൾ കൂട്ടിട്ട് അവരാദ്യം ചെയ്യുന്ന വിഷയം എന്താ? ഭൂതലത്തിലെങ്ങും രക്ഷിക്കപ്പെട്ട സകലരെയും തിരഞ്ഞു പിടിച്ച് ആക്രമിക്കാനായിട്ട് പോവുകയാണ് സാത്താൻ. ഇന്ന് ചെയ്യുന്ന വിഷയം അതൊക്കെ തന്നെയാണ് അല്ലേ? ഇയ്യോബ് പഴയ നിയമകാലത്തിൽ ഇയ്യോബ് ഭക്തിയോടെ ജീവിച്ചു, വിശുദ്ധനും നീതിമാനും നിഷ്കളങ്കനും ദോഷം വിട്ടകലും നല്ല സാക്ഷിയൊക്കെ ലഭിച്ച ഇയ്യോബിൻ്റെ പുറകെയായിരുന്നു സാത്താൻ ഇങ്ങനെ. അവിടെ വേറെ എത്രയോ ആളുകൾ തരികിടകളായിട്ടാണ്, അവരൊരു വിഷയമില്ല സാത്താന്. പക്ഷേ ഭക്തിയോടെ ജീവിച്ച ഇയ്യോബിനെ അവൻ ചുറ്റിപ്പറ്റി നടന്നതുപോലെ ആയിരം ആണ്ട് വാഴ്ചയിൽ കർത്താവിൽ വിശ്വസിച്ച് രക്ഷപ്രാപിച്ച വിശുദ്ധന്മാരെ ഇവൻ തെരഞ്ഞു പിടിച്ച് ആക്രമിക്കുവാനായിട്ട് തുടങ്ങും. ഈ മഹാപീഡന കാലത്തും സുവിശേഷ വേല നടക്കുന്നുണ്ട്. കർത്താവ് തൻ്റെ നീതി യെരുശലേമിൽ നിന്ന് സുവിശേഷവുമായിട്ട് അല്ലെങ്കിൽ കർത്താവിൻ്റെ നീതിയുള്ള ഭരണവും കർത്താവ് ഒരുക്കുന്ന നിത്യജീവനെക്കുറിച്ചുള്ള സന്ദേശമൊക്കെ ആയിട്ട് ആളുകളെ അയക്കും. ഇത് കേട്ട് അനേകർ വിശ്വസിക്കും. അനേക രാഷ്ട്രങ്ങളിൽ നിന്ന് അവർ കർത്താവിനെ കാണുവാനായിട്ട് യെരുശലേമിൽ വരും. ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ അവിടെ സംഭവിക്കുന്നുണ്ട്, അത് നമ്മൾ പിന്നീട് പഠിക്കുന്നുണ്ട്. എന്നാൽ ഇങ്ങനെ രക്ഷിക്കപ്പെട്ട് വിവിധ രാജ്യങ്ങളായിരിക്കുന്ന ആളുകൾക്കെതിരെ സാത്താൻ തൻ്റെ ആളുകൾ, അതായത് ഇവനെ അഴിച്ചുവിട്ട് കഴിഞ്ഞപ്പോൾ പാപികളായിരിക്കുന്ന മനുഷ്യരെല്ലാം വിശ്വാസികൾക്കെതിരെ ശക്തിയോടെ വീണ്ടും തിരിയുന്നു. വലിയ ഒരു യുദ്ധം അവിടെ നടക്കുകയാണ്. ഗോഗ് മഗോഗ് എന്നിവരെന്നുള്ളത് ഒരു സ്ഥലപ്പേരും ആ യുദ്ധത്തിൻ്റെ പേരുമായിട്ട് നമുക്ക് ചേർത്ത് പറയാം. ആ ഒരു രംഗത്ത് വെച്ച് വലിയ പോരാട്ടത്തിനായിട്ട് ഇവർ വരികയാണ്. എന്നാൽ ദൈവജനത്തെ തൊടുവാനായിട്ട് കർത്താവ് അവിടെ അനുവദിക്കത്തില്ല. ഇവർ യുദ്ധത്തിനു വേണ്ടി കോപ്പ് വലിയ സൈന്യമായിട്ടാണ് വരുന്നത്. കടൽക്കരയിലെ മണൽ പോലെ എന്ന് പറഞ്ഞാൽ നീതിമാന്മാർ എപ്പോഴും ചുരുക്കമായിരിക്കും അല്ലേ? എല്ലാ തലമുറയിലും നീതിമാന്മാർ ചുരുക്കുകയാണ്. ഈ ആയിരം ആണ്ട് വാഴ്ചയിലും കർത്താവിൽ വിശ്വസിച്ചവർ വലിയൊരു സംഖ്യയുണ്ട്. എന്നാൽ ഈ വിശ്വസിക്കാത്ത ആളുകളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇവർ ചെറിയൊരു സംഖ്യയുള്ളൂ. അപ്പോൾ ഇവരെ തെരഞ്ഞു പിടിക്കുവാനായിട്ട് ആക്രമിക്കുവാനായിട്ട് വരുമ്പോൾ ആകാശത്തു നിന്ന് ഇവർ കർത്താവിനോട് യുദ്ധം പ്രഖ്യാപിക്കുകയാണ്. അതാണ് ആദ്യ സീന്. ആ യുദ്ധം പ്രഖ്യാപിച്ച് കഴിയുമ്പോൾ ഇവർ യുദ്ധത്തിന് ഒരുങ്ങി വരുന്ന സമയത്ത് ആകാശത്തു നിന്ന് തീയിറങ്ങി അവരെ മുഴുവൻ ദഹിപ്പിച്ച് കളയും. ആ കൂടെ സാത്താനെയും നിത്യമായ നരകത്തിലേക്ക് തള്ളിക്കളയും. അവിടെ നമ്മൾ വായിക്കുന്ന പിശാചിനെ അവൻ ഒരിക്കലും തിരികെ വരാതെ വണ്ണം നിത്യമായ നരകത്തിലേക്ക് തീയും ഗന്ധവും കത്തുന്ന പൊയ്കയിലേക്ക് തള്ളിക്കളയും. ഇതോടുകൂടി സാത്താൻ്റെ പ്രവർത്തന പദ്ധതി തീരുകയാണ്. സാത്താൻ എന്ന് പറയുന്ന വിഷയമേ നിത്യനരകത്തിൽ പോയി. ഇനി എന്തുണ്ട്? ഇനിയുള്ളതാണ് വെള്ളസിംഹാസനം. വെള്ളസിംഹാസനത്തിൽ സംഭവിക്കുന്ന വിഷയം വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം അതിൻ്റെ 11 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വാക്യം നിന്ന് വായിക്കാം. അത് വലിയൊരു വിഷയമാണ്, നമ്മൾ പിന്നീട് വിശദമായിട്ട് പഠിക്കാം. എന്നാൽ ഈ ക്രമം നമ്മൾ പഠിച്ചു വരുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട ഒരു വിഷയമാണ്, ഗോഗ് മഗോഗ് യുദ്ധത്തിന് ശേഷം വെള്ളസിംഹാസനം സ്ഥാപിക്കപ്പെടും. അത് ഈ ഭൂമിയിലല്ല, കാരണം ഈ ഭൂമിയെ ദൈവം തീ കൊണ്ട് നശിപ്പിക്കുവാനായിട്ട് പോവുകയാണ്. അതുകൊണ്ട് ഇവരെ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ, ഇതിനകത്ത് വരുന്ന വ്യക്തികൾ മരിച്ചുപോയ സകല പാപികളും, മഹാപീഡനകാലത്ത് ഒത്തിരി പാപികൾ മരിച്ചിട്ടുണ്ട്, പഴയ നിയമകാലത്ത് ഒത്തിരി പാപികൾ മരിച്ചിട്ടുണ്ട്, ആദാമിൻ്റെ സന്തതി പരമ്പരകളിൽ മുതൽ ഇങ്ങോട്ട് പാപികളുടെ വലിയൊരു നിരയുണ്ട്, അസംഖ്യം ആളുകൾ. ഇവരൊക്കെ ഇപ്പോൾ എവിടെയാണ്? പാതാളത്തിൽ, യാതനാസ്ഥലത്ത്. നമ്മൾ ധനവാന്റെ ലാസറിൻ്റെ കഥ പഠിക്കുമ്പോൾ നരകത്തിൻ്റെ അനുഭവമുള്ള യാതനാസ്ഥലത്ത് അല്ലെങ്കിൽ പാതാളം എന്ന് പറയുന്ന സ്ഥലത്താണ് അവരെ സൂക്ഷിച്ചിരിക്കുന്നത്. അവിടെ നിന്ന് സകലരെയും ശരീരത്തോടെ ദൈവം എഴുന്നേൽപ്പിക്കും. ബാലന്മാരും വൃദ്ധന്മാരും, ബാലന്മാരും വൃദ്ധന്മാരും എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം തെറ്റും ശരിയും തിരിച്ചറിയുവാൻ പ്രായമായവർ എല്ലാ വ്യക്തികളും, ചെറിയവനെന്നോ വലിയവനെന്നോ ഭേദമില്ലാത്ത, സമൂഹത്തിലെ ഉന്നതനെന്നോ എളിയവനെന്നോ ഭേദമില്ലാതെ സകല പാപികളെയും കർത്താവ് വെള്ളസിംഹാസനത്തിന് മുമ്പാകെ കൊണ്ടുവരും. പുസ്തകങ്ങൾ തുറക്കും. പുസ്തകങ്ങൾ അവരെ പ്രവൃത്തികൾ ചും. ആദ്യം തുറക്കുന്ന പുസ്തകം ജീവപുസ്തകം. ആരാ ജീവപുസ്തകം? ജീവപുസ്തകം സ്വർഗത്തിൽ പോകുന്നവരുടെ ലിസ്റ്റാണ് കേട്ടോ. അവരോട് വെറുതെ ഇതാണ് ജീവപുസ്തകം, ഇതിനകത്ത് നിങ്ങളുടെ പേരില്ല, അതുകൊണ്ട് നിങ്ങൾ പോകണം. അവരൊരു കാരണവശാലും പോകത്തില്ല. അവർ പറയും, അയ്യോ അങ്ങനെയൊന്നും പറയല്ലേ, ഞങ്ങൾ ഒത്തിരി ഉപവസിച്ചിട്ടുണ്ട്, നോമ്പ് നോക്കിയിട്ടുണ്ട്, നേർച്ച കാഴ്ചകൾ ചെയ്തിട്ടുണ്ട്, ഒത്തിരി പുണ്യപ്രവൃത്തികൾ ചെയ്തിട്ടുണ്ട്, സുവിശേഷന്മാർ വന്നപ്പോൾ വെള്ളം കുടിക്കാൻ കൊടുത്തിട്ടുണ്ട്. കർത്താവ് പറയും, നിങ്ങൾക്കുള്ള പ്രതിഫലമൊക്കെ അവിടെ വെച്ച് തന്നെ കിട്ടിപ്പോയി. നിങ്ങൾ ചെയ്യേണ്ട പ്രവൃത്തി ഏതാ? ദൈവത്തിന് ഇഷ്ടമുള്ള പ്രവൃത്തി, അവനയച്ച പുത്രനിൽ നിങ്ങൾ വിശ്വസിക്കുന്നത് തന്നെ എന്നുള്ള വിശ്വാസത്തിൻ്റെ വഴിയിലേക്ക് നിങ്ങൾ വരാത്തതുകൊണ്ട് പോകണം എന്ന് വിധിക്കും. അവർ പോകത്തില്ല. അതുകൊണ്ട് അവിടെ പറയുന്ന തള്ളിക്കളയുന്ന ദൂതന്മാർ തള്ളിക്കൊണ്ട് നരകത്തിലേക്ക് തള്ളിക്കളയും. സാത്താനെ അതുപോലെയാണ് എടുത്തുകൊണ്ട് നരകത്തിലേക്ക് തള്ളുന്നത്. അങ്ങനെ നിത്യദണ്ഡനം, ഇവിടെ സകല ഇതോടുകൂടി ന്യായവിധി മുഴുവനും അവസാനിക്കുന്നു. ഭൂമിയെ ദൈവം തീക്ക്, ആകാശവും ഭൂമിയും മാറിപ്പോയി, പുതിയ ആകാശവും പുതിയ ഭൂമിയും വരുന്നു. അതാണ് രക്ഷിതഗണത്തിനുള്ള നിത്യസ്ഥാനം.
ഈ ആയിരം ആണ്ട് വായിച്ചാൽ രക്ഷിക്കപ്പെടുന്ന ഒത്തിരി ആൾക്കാരുണ്ട്, ആയിരം ആണ്ട് വായിച്ചാൽ മരിച്ചു പോകുന്ന വിശുദ്ധന്മാരുണ്ട്. എന്നാൽ അവരെക്കുറിച്ച് കർത്താവ് പ്രത്യേകിച്ച് ഒന്നും പറയുന്നില്ല. മഹാപീഡനകാലത്തിന് ശേഷം ഒരു ഉയർപ്പുണ്ട്, അതിനുശേഷം ഉയർപ്പിനെ കുറിച്ച്. പിന്നെ ഉയർപ്പെന്ന് പറഞ്ഞാൽ പാപികളുടെ ഉയർപ്പ്, അതായത് ഈ വെള്ളസിംഹാസനത്തിന് മുമ്പിൽ കൊണ്ടുവരാൻ വേണ്ടിയുള്ള ഉയർപ്പാണ്, അത് പാപികൾക്ക് വേണ്ടിയുള്ളതാണ്. അതുകൊണ്ട് പല സിദ്ധാന്തങ്ങൾ അവിടെയുണ്ട്, അത് തൽക്കാലം നമുക്ക് കർത്താവിന് തന്നെ വിടാം. എന്നാൽ വചനപ്രകാരം നമ്മൾ പഠിച്ചു വരുമ്പോൾ അവർക്കും എന്തുണ്ട്? ഒരു ഉയർപ്പുമുണ്ട്, ഒരു രൂപാന്തരം അവർക്കും ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്നാൽ അത് വചനത്തിൽ വ്യക്തമായിട്ട് വാക്യം പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് അതൊരു ഉപദേശ വിഷയമായിട്ട് എടുക്കേണ്ട ആവശ്യമില്ല. അതെൻ്റെ അഭിപ്രായമായിട്ട് എടുത്താൽ മതി. മറ്റ് പല ആശയങ്ങളുമുണ്ട്, ഇവരെ ജഡത്തോടുകൂടി പുതിയ ആകാശത്തിലേക്കും ഭൂമിയിലേക്കും ഉണ്ടും, അവിടെ അവർ സന്താനപുഷ്ടിയുള്ളവരായിട്ട് പേരും എന്നൊക്കെ പഠിപ്പിക്കുന്ന ആളുകളുണ്ട്. അതിനോട് യോജിക്കാനായിട്ട് നമുക്ക് വചനപ്രകാരം സാധിക്കത്തില്ല. കാരണം ആയിരം ആണ്ട് വായിച്ചാൽ വരുന്ന വിശുദ്ധന്മാർ അവർ ജീവിച്ചിരിക്കുമ്പോഴും ആദാമ്യ സന്തതികൾ തന്നെയാണ്. ആദാമ്യ പാപം അവരിലുണ്ട്. അവർ രക്ഷിക്കപ്പെടുന്നു എന്നുള്ളത് ശരിയാണ്. നമ്മൾ രക്ഷിക്കപ്പെട്ടവരായാലും നമ്മുടെ മക്കൾ ജനിക്കുന്നവർ പാപികളല്ല എന്ന് വരുന്നുണ്ടോ? ഇല്ല, നമ്മുടെ മക്കളും ആദാമ്യ പാപത്തിനടിയിലാണ് വരുന്നത്. അവർക്ക് കർത്താവായ യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ രക്ഷ വേണം. പിന്നെ മാംസരക്തങ്ങൾക്ക് ദൈവരാജ്യം അവകാശമാക്കുവാൻ കഴിയുകയില്ല എന്ന് ദൈവവചനം വ്യക്തമായിട്ട് പറയുന്നു. അതുകൊണ്ട് രൂപാന്തരപ്പെട്ട ശരീരവും ഉയർക്കപ്പെട്ട ശരീരവും ആയിരിക്കണം അവർക്ക് ലഭിക്കുന്നത്. എന്നാൽ വചനം ആ വിഷയത്തിൽ വ്യക്തമായ വിഷയം പറയാത്തതുകൊണ്ട് നമ്മളത് അങ്ങനെ അവിടെ വിടുന്നു. ഇത്രയും വിഷയങ്ങൾ ഇതിനകത്തുണ്ട്. നമ്മുടെ നോട്ടിൽ ഞാൻ ആ വിഷയം അങ്ങനെ എഴുതിയിട്ടുണ്ട്, സഹസ്രാബ്ദ വിശുദ്ധന്മാരുടെ ഉയർപ്പും രൂപാന്തരവും എന്ന്. എന്നാൽ ഒരു ഡോഗ്മാറ്റിക് വിഷയമായിട്ട്, ഒരു തീർച്ചയുള്ള വിഷയമായിട്ട് അത് എടുക്കേണ്ടതില്ല. അത് പഠിച്ചു വരുന്ന വിഷയങ്ങളുള്ള ബന്ധത്തിൽ ഞാൻ പറഞ്ഞൊരു ആശയം, അതിന് വിരുദ്ധമായ ആശയങ്ങളുള്ളവരുണ്ട്, അത് മറിഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ യഹോവയ്ക്കുള്ളത് അങ്ങോട്ട് കൊടുത്തേക്കാം. എങ്കിലും നമ്മൾ പഠിച്ചു വരുമ്പോൾ അതിനോട് ബന്ധപ്പെട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന നിലയിൽ ആ വിഷയം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ പുതിയ ആകാശവും പുതിയ ഭൂമിയും വരുന്നു. പുതിയ ആകാശവും പുതിയ ഭൂമിയും വരുമ്പോൾ അവിടെ എന്തുണ്ട്? എല്ലാവരും ഒരുപോലെയാണെന്നാണ് നമ്മൾ പഠിക്കുന്നത്. എല്ലാവരും ഒരുപോലെയല്ല. ക്രിസ്തുവിൻ്റെ ന്യായസനം എന്നുള്ള വിഷയം പഠിക്കുമ്പോൾ, പ്രതിഫലം എന്നുള്ള വിഷയം പഠിക്കുമ്പോൾ നമ്മൾ വിഷയം പഠിക്കും. അവിടെ ജീവവൃക്ഷം എന്ന് പറയുന്നൊരു വിഷയത്തെക്കുറിച്ച് പുതിയ ആകാശ ഭൂമിയിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. അത് ചിലർക്കേ അതിൽ നിന്ന് കഴിക്കാൻ പെർമിഷൻ, ഈ സാധനം അവിടെയുണ്ട്, പക്ഷേ ചിലർക്കേ പെർമിഷൻ ഉള്ളൂ. അത് നമ്മൾ വിഷയം പഠിച്ചു വരുമ്പോൾ പറയാം. അതുകൊണ്ട് പുതിയ ആകാശ ഭൂമിയിൽ എല്ലാവർക്കും തുല്യ അവകാശം എന്ന് നമ്മൾ മനസ്സിലാക്കി. എല്ലാവർക്കും ഒരുപോലെയാണ്, എല്ലാവരും സ്വർഗീയ ജീവികളാണ്, സ്വർഗീയ ആത്മാവിലാണ്, കർത്താവിൻ്റെ തേജസ്സിലാണ്, അതിനൊന്നും ഒരു മാറ്റവുമില്ല. പക്ഷേ പൊസിഷൻസ്, നമുക്ക് ദൈവം നൽകിയിരിക്കുന്ന ഓരോ സ്ഥാനം, മരണ പുനരുദ്ധാനത്തോടുള്ള ബന്ധത്തിൽ അതിന് നിര, ഓരോരുത്തരും താൻ തൻ്റെ നിരയിലത്രേ. മരണ പുനരുദ്ധാനത്തിൽ ആ നിരയുണ്ട്, ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിൽ പ്രതിഫലം ലഭിക്കുമ്പോൾ ആ നിരയുണ്ട്. യഹൂദന്മാരും സഭയും തമ്മിൽ രണ്ടും രക്ഷിതഗണവും വിശുദ്ധജനവുമാണെങ്കിലും അവരും ഓരോ വ്യത്യസ്ത നിരകളാണ്. ഇങ്ങനെ എല്ലാ നിരകളും വീണ്ടെടുക്കപ്പെട്ട സർവ്വജനവും വിശുദ്ധന്മാർ ഒരുമിച്ച് ആയിരം ആണ്ട് നിത്യതയിൽ വസിക്കുമ്പോഴും അവിടെയും എന്തുണ്ട്? ഈ നിരകളുടെ സ്റ്റാറ്റസിനനുസരിച്ച് അവർ ഈ ഭൂമിയിലായിരുന്നപ്പോൾ ചെയ്ത ജീവിതത്തിൽ ചെയ്ത സാക്ഷ്യത്തിൻ്റെയും പ്രവൃത്തികളെയും അടിസ്ഥാനത്തിൽ അവർക്ക് ലഭിക്കുന്ന പ്രിവിലേജസ്, അവസരങ്ങളുടെ വ്യത്യാസമുണ്ട്. ഇത് നമ്മൾ വളരെ ഗൗരവത്തോടെ കാണണം. രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, അപ്പം തിന്നു, കൂട്ടായ്മ ആചരിച്ചു, ജീവിച്ചു പോയാൽ കർത്താവിൻ്റെ നീതീകരണം എന്നുള്ള വസ്ത്രം, രക്ഷിക്കപ്പെട്ടു എന്നുള്ള ഒരു വിഷയം മാത്രം നമുക്ക് ലഭിക്കും. അതിനുശേഷമുള്ള ഈ അലങ്കാരങ്ങൾ, അതുപോലെ തന്നെ തേജസ്സിലേക്ക് വരുമ്പോൾ അവിടെ ഉണ്ടാകുന്നൊരു വിഷയം ബേസിക് ഡ്രസ് അല്ല. അതിൻ്റെ പുറമെ മഹാപുരോഹിതന്മാർ ഈ നമ്മൾ ധരിക്കുമ്പോൾ ഈ മുത്തുകളും കല്ലുകളും ഒക്കെ പതിച്ച വസ്ത്രം, നെഞ്ചിൽ മാർപ്പതത്തെക്കുറിച്ചൊക്കെ പഠിക്കുന്നുണ്ട്. അവിടെ പുരോഹിതന്മാരായിരിക്കുന്നു അല്ല, നമ്മൾ നിത്യം പുരോഹിതന്മാരായിരിക്കും നമ്മൾ പഠിക്കുന്നു. എന്നാൽ അവിടെ ഞാൻ പറഞ്ഞു വരുവാനായിട്ട് ഉദ്ദേശിച്ച വിഷയം, ഒരു യുവതിക്ക് വേണ്ട ബേസിക് ഡ്രസ്, അതല്ല വിവാഹ വസ്ത്രം എന്ന് പറഞ്ഞ് അലങ്കരിക്കുന്ന മനോഹരമായിരിക്കുന്ന വസ്ത്രം. ഈ മനോഹരമായിരിക്കുന്ന വസ്ത്രത്തെ എന്തു ചെയ്യണം? അത് പ്രവൃത്തികളെ ആശ്രയിച്ച. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ ഞാൻ സനീശ്വരൻ എന്ന് പറയുന്ന ഞാൻ ഈ ഭൂമിയിൽ രക്ഷിക്കപ്പെട്ട് കേവലം ഒരു വിശ്വാസിയായിട്ട് ആർക്കൊരു ദ്രോഹം ചെയ്തിട്ടില്ല, വളരെ ഭക്തിയോടെ ജീവിച്ചു, ആർക്കും ഉപകാരമൊന്നും ചെയ്തിട്ടില്ല, ദോഷവും ചെയ്തിട്ടില്ല, വിശ്വാസിയായിട്ട് ജീവിച്ചു. അവിടെ ചെന്ന് പ്രതിഫലം വിധിച്ച് കർത്താവ് ഇങ്ങനെ കൊടുക്കുമ്പോൾ എനിക്ക് പ്രത്യേകിച്ചൊന്നും കിട്ടാനുണ്ടാകത്തില്ല. അപ്പോൾ ഞാൻ അവിടെ ചെന്ന് നിൽക്കുമ്പോൾ, എനിക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കുമ്പോൾ, എനിക്ക് സഭയെ മൊത്തത്തിൽ കാണുമ്പോൾ തേജസ്സുണ്ട്, തേജസ്സിയാണ്, കാന്ത നിർമ്മല വിശുദ്ധിയാണ്, കർത്താവിനോട് ചേർന്ന് പോകുവാൻ അത് കർത്താവിനോട് സമനായിരിക്കുന്ന സദൃശമായിരിക്കുന്ന തേജോരൂപം അവൾക്ക് ലഭിക്കുന്നുണ്ട്. എന്നാൽ ഞാൻ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് അവിടെ നിൽക്കുമ്പോൾ എനിക്കുള്ള പ്രിവിലേജസിൽ, എനിക്കുള്ള ഗ്ലോറിയിൽ, എനിക്കുള്ള എല്ലാ ഭാഗ്യങ്ങളിൽ പോലും വ്യത്യാസമുണ്ട്. നമ്മളെല്ലാവരും ക്രിസ്തുവിനെ പോലെ എല്ലാവരും ഒരുപോലെയാണെന്ന് വിചാരിച്ച് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ വലിയ നഷ്ടം അവിടെ ചെല്ലുമ്പോൾ സംഭവിക്കാൻ പോകുന്നു. അതുകൊണ്ട് വളരെ ഗൗരവത്തോടെ നമ്മൾ ഈ വിഷയം മനസ്സിലാക്കണം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ക്രമീകരണം. ഇത് പഴയ നിയമ വിശുദ്ധന്മാർക്കും അങ്ങനെയാണ്, ഇയ്യോബിനെ പോലെ, അബ്രഹാമിനെ പോലെ. പിന്നെ നമ്മൾ തലമുറ വായിക്കുമ്പോൾ തലമുറകളൊക്കെ ഡീജനറേറ്റ് ചെയ്താൽ വരുന്നത് അല്ലേ. അബ്രഹാമിൻ്റെ അത്രയും വിശ്വാസത്തിലൊന്നും ഇസാക്ക് എത്തിയില്ല, യാക്കോബ് ഏകദേശമൊക്കെ എത്തി. അങ്ങനെ വന്ന് വന്ന് യാക്കോബിൻ്റെ മക്കളായപ്പോഴത്തേനും അങ്ങ് ഡൈവേർട്ടായിപ്പോയി.
അപ്പോൾ നമ്മളിങ്ങനെ ചിന്തിക്കുന്ന വിഷയം ദൈവിക വിഷയങ്ങളെ നമ്മളിങ്ങനെ കർത്താവിനോടോ എല്ലാ തലമുറകളിലും ചേർന്ന് നിന്നാലേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ. അവിടെ ചെല്ലുമ്പോൾ ഈ തേജസ് ഒരുമിച്ച് ഏൽക്കപ്പോൾ എന്ത് ചെയ്യും, നമ്മുടെ ഗ്ലോറിയിൽ ഡീജനറേഷൻ സംഭവിച്ചുകൊണ്ടിരിക്കും. രക്ഷിക്കപ്പെട്ടു എന്നുള്ള ഒരടിസ്ഥാനത്തിൽ മാത്രം പഴയ നിയമകാലത്തും പുതിയ നിയമകാലത്തും മഹാപീഠനകാലത്തും ആയിരം ആണ്ട് വാഴ്ചയിലും യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താലുള്ള നീതീകരണം അതെല്ലാവർക്കും തുല്യമായി ബേസിക് ഡ്രസ്സായി വസ്ത്രമായി നമുക്ക് ലഭിക്കുന്നു. ആ വസ്ത്രം നമ്മൾ ഇട്ടുകൊണ്ട് നിൽക്കുമ്പോൾ കർത്താവിനോട് നിൽക്കാനുള്ള യോഗ്യത നമുക്കുണ്ട്. എന്നാൽ ഒരു വിവാഹിതയായ സ്ത്രീയായിട്ട് സഭ ഇറങ്ങി വരുമ്പോൾ, അല്ലെങ്കിൽ പ്രതിഫലം പ്രാപിച്ച്, അല്ലെങ്കിൽ അവിടെ ചെന്ന് നമുക്ക് വേണ്ട സ്ഥാനങ്ങൾ ലഭിക്കുമ്പോൾ അതിനകത്തെല്ലാം വ്യത്യാസമുണ്ട്. ഞാൻ വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ സഭകൾക്കുള്ള 7 ദൂത് പഠിക്കുമ്പോൾ സഭയോടുള്ള ബന്ധത്തിൽ സഭയ്ക്കും അവിടെയുള്ള വൃക്ഷങ്ങളുടെ ഫലങ്ങളൊക്കെ പറിക്കാം. നദികളുണ്ട്, വിഷങ്ങളൊക്കെ ഉണ്ട്, അവിടെ ഭക്ഷണം കഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ബട്ട് അത് പറയുന്ന വിഷയം അതൊരു പ്രിവിലേജാണ്, അതൊരു സ്ഥാനമാണ്, അതൊരു അവകാശമാണ്. ഈ അവകാശം രക്ഷിക്കപ്പെട്ട എല്ലാവർക്കും കിട്ടത്തില്ല, ജയിക്കുന്നവനെ കിട്ടത്തുള്ളൂ. അപ്പോൾ തോക്കുന്നവനോ? ആ തോക്കുന്നവന് ചേതം വരുമെന്നല്ല, അതെ തൊടാൻ പറ്റത്തില്ല, അതെൻ്റെ വിഷയം. ആ ജീവവൃക്ഷം അവിടെയുണ്ട്, അതിൻ്റെ ആവശ്യമൊന്നുമില്ല. നമുക്ക് ലഭിച്ചിരിക്കുന്നത് നിത്യജീവന. ഏതൻ തോട്ടത്തിൽ നിന്ന് ജീവവൃക്ഷം പറിച്ച് തിന്നാൻ പോകുന്ന അവസ്ഥ പോലെയൊന്നും അവിടെയില്ല. അവിടെയുള്ളത് നിത്യജീവന. പക്ഷേ ആ ജീവവൃക്ഷം എന്ന് പറയുന്ന സ്ഥാനീയ പദവി, അല്ലെങ്കിൽ അതിനെ അത് കഴിക്കാൻ അത് പ്രാപിക്കുവാനുള്ള ആ അവസരം ജയിക്കുന്നവർക്കേ ഉള്ളൂ, തോൽക്കുന്നവർക്കേ. അങ്ങോട്ട് നോക്കാൻ പോലും അവന് പെർമിഷനില്ല. ഇന്ന് നമുക്ക് നുഴഞ്ഞു കയറിയൊക്കെ പോകും, പക്ഷേ അവിടെ അത് നടക്കത്തില്ല. കർത്താവിൻ്റെ തേജസ് നമ്മളെല്ലാവരും ഒരുമിച്ച് നിൽക്കും. ഇതിൻ്റെ ആ ശരിയായ ലക്ഷ്യം ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മൾ ആദ്യം വായിച്ചത് നീതിമാൻ ഇനിയും നീതി ചെയ്യട്ടെ, അഴുക്കാടുന്നവൻ ഇനിയും അഴുക്കാടട്ടെ, വിശുദ്ധനിനെയും തന്നെ താൻ വിശുദ്ധീകരിക്കട്ടെ. ഈ 3 ലെവൽ. അഴുക്കാടുന്നവൻ ആരാ? പ്രാകൃതൻ. നീതിമാൻ രക്ഷിക്കപ്പെട്ടവൻ. വിശുദ്ധൻ ആത്മീയൻ. നമുക്ക് ഈ നിലയിൽ 3 കാറ്റഗറി ആയിട്ട് തിരിക്കാം. അഴുക്കാടുന്നവൻ, അനീതി ചെയ്യുന്നവൻ അഴുക്കാടുന്നവൻ ചെയ്യട്ടെ, ആരോടാ പറയുന്നത്? ഈ 1000 ആണ്ട് വാഴ്ചയിൽ കർത്താവിൻ്റെ ഭരണമെല്ലാം കണ്ടിട്ട്, കർത്താവിൻ്റെ നീതിയുള്ള ഭരണം കണ്ടിട്ട്, കർത്താവിനെ നേരിട്ട് കണ്ടിട്ടും അഴുക്കാടുന്നതിൽ രസിച്ച് അവൻ പ്രവർത്തിക്കാൻ പറ്റില്ല. പക്ഷേ അവൻ്റെ ഹൃദയത്തിൽ അവനിങ്ങനെ അഴുക്കാടിക്കൊണ്ടിരിക്കുക. ഈ അഴുക്കാട്ടം അവൻ്റെ മൂർധന്യാവസ്ഥയിൽ എത്തുമ്പോഴാണ് സാത്താനെ അഴിച്ചുവിടുന്ന സമയത്ത് അവനോടുകൂടെ ചേരുന്നത്. എന്നാൽ നീതിമാൻ, രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ നീതിയിൽ ജീവിക്കണം. പിന്നെന്ത് ചെയ്യണം? ആത്മീകൻ, കർത്താവിന് പ്രസാദമുള്ളവനായി ജീവിക്കാൻ ശ്രമിക്കുന്നവൻ അവൻ ജീവിതത്തെ വിശുദ്ധിയിൽ സൂക്ഷിക്കണം. ആ വിശുദ്ധിയിലേക്ക് വരുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ ഓർപ്പിക്കുന്ന ഒരു വിഷയം, ആ വിശുദ്ധനാണ് ഇന്നിന്ന സ്ഥാനങ്ങൾ കൊടുത്തിരിക്കുന്നത്. അപ്പോസ്തലന്മാർക്ക് 1000 ആണ്ട് വാഴ്ചയിൽ ഇസ്രായേൽ ഗോത്രം 12 ന്യായം വിധിക്കാൻ അവസരം കർത്താവ് കൊടുക്കുന്നുണ്ട്. പുതിയവാന ഭൂമിയിലും കർത്താവിനോടുകൂടെ ഇരിക്കുമ്പോൾ സ്ഥാനങ്ങളിലെല്ലാം അപ്പോസ്തലന്മാർക്ക് ലഭിക്കുന്ന സ്ഥാനമുണ്ട്, സുവിശേഷന്മാർക്ക് ലഭിക്കുന്ന സ്ഥാനമുണ്ട്, മൂപ്പന്മാർക്ക് ലഭിക്കുന്ന സ്ഥാനമുണ്ട്, വിശ്വാസികൾക്ക് ലഭിക്കുന്ന സ്ഥാനമുണ്ട്. ഞാൻ വിശ്വാസിയാണ്, ഞാൻ മൂപ്പനും അല്ല, സുവിശേഷനും അല്ല, ഡീക്കനും അല്ല, ഒന്നുമല്ല. ഞാനൊരു വിശ്വാസി എന്ന് പറഞ്ഞാൽ, ഒരു വിശ്വാസി എന്നുള്ള നിലയിൽ ദൈവം നമ്മളെ ആക്കിയ സ്ഥാനത്തെ വിശ്വസ്തതയില്ലെങ്കിൽ അവിടെ ചെല്ലുമ്പോൾ പ്രതിഫലമൊന്നും കിട്ടാനില്ല എന്നതിൻ്റെ സ്ഥാനം. അപ്പോൾ പ്രതിഫലം പ്രാപിക്കാതെ അവിടെ ഇരുന്നാലും എല്ലാവരും ഇങ്ങനെ കിരീടമൊക്കെ തലയിൽ വെച്ച് ശോഭിച്ച് ഇങ്ങനെ നിൽക്കുമ്പോൾ നമ്മളാകപ്പാടെ ഛേദം വരും, പ്രതിഫലം നഷ്ടപ്പെടും എന്നുള്ളത് നമ്മൾ വളരെ ലാഘവത്തോടെയാണ് കാണുന്നത്. എന്ന് പറഞ്ഞാൽ എല്ലാവരും ബെൽ റെസ്റ്റ്. കർത്താവ് ചോദിച്ചു, കല്യാണത്തിന് നീ മാത്രം എന്താ വിവാഹ വസ്ത്രം ധരിക്കാതെ വന്നത്? അല്ലേ, കല്യാണത്തിന് വിളിച്ചു കൊടുത്താൻ വിവാഹ വസ്ത്രം ധരിക്കാതെ അങ്ങനെ വരാൻ കാരണം എന്താ? വിവാഹത്തിന് വന്ന എല്ലാവർക്കും ഒരു പർട്ടിക്കുലർ വസ്ത്രം കൊടുത്തിരുന്നു. എന്താ വസ്ത്രം? സ്വർഗീയ കല്യാണത്തിന് വന്ന എല്ലാവർക്കും രക്ഷ എന്നുള്ള വസ്ത്രം. വിശുദ്ധന്മാരാണ് അവിടെ വന്നിരിക്കുക. ഒരുത്തനാൾക്കൂടെ ഈ രക്ഷയുടെ അനുഭവം ഇല്ലാതെ വന്നു. അവരാണ് അപ്പോൾ രക്ഷിക്കപ്പെടാത്തൊരു സ്വർഗത്തിൽ പോകുമോ? സ്വർഗത്തിലല്ലേ വിഷയം നടക്കുന്നത്. നമ്മളെ വിഷയം ക്രമമായിട്ട് പഠിക്കണം. അപ്പോൾ വിവാഹ വസ്ത്രമില്ലാതെ അവിടെ വന്നതിനോട് ചോദിക്കുന്നത്, നിനക്ക് എന്ത് ഈ വിവാഹ വസ്ത്രം, നീ എന്തിനാ ഈ വിവാഹത്തിന് വന്നതെന്ന് ചോദിക്കുന്നത് എന്ന് പറഞ്ഞാൽ, വിശ്വാസികളുടെ ജീവിതത്തിലും കർത്താവ് നമ്മളെ ചേർക്കുവാനായിട്ട് വരുമ്പോൾ കർത്താവ് നമ്മളെക്കുറിച്ച് ഉദ്ദേശിക്കുന്ന ചില ലക്ഷ്യങ്ങളുണ്ട്. ആ ലക്ഷ്യം പ്രാപിക്കാൻ നമ്മൾ അങ്ങോട്ട് ചെല്ലുമ്പോൾ അവിശ്വസ്തനായ ദാസൻ എന്നുള്ള വിളിയാണ് നമുക്ക് ലഭിക്കാൻ പോകുന്നത്. ഇത് നമുക്ക് മാത്രമല്ല, ഭൂമിയിൽ ജനിച്ചു വളർത്തപ്പെട്ട സകല മനുഷ്യർക്കും ഉള്ള വിഷയമാണ്. ഇതാണ് ഈ പ്രവചനത്തിൻ്റെ ക്രമം. ആദാം മുതൽ അവസാന മനുഷ്യൻ വരെ സകല മനുഷ്യരെയും കർത്താവ് കൊണ്ടുവന്ന് തൻ്റെ മുമ്പിൽ നിർത്തി ന്യായം വിധിക്കും. ഈ ന്യായവിധി കർത്താവിനാണ് കൊടുത്തേക്കുന്നത്, യേശു ക്രിസ്തു. നമ്മൾ യോഹന്നാന്റെ സുവിശേഷത്തിൽ വായിക്കുന്നുണ്ട്, ന്യായവിധി പിതാവ് പുത്രനെ ഏൽപ്പിച്ചത്. എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത് കർത്താവ് വളരെ വ്യക്തമായിട്ട് പറയുക, അവൻ ന്യായം വിധിക്കാതെ എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്. കാരണം എന്താ? പഴയ നിയമ വിശുദ്ധന്മാർ മുമ്പോട്ട് നോക്കി യേശു ക്രിസ്തുവിൻ്റെ പ്രായശ്ചിത്ത മരണത്തെ അവർ കണ്ടു. അവിടെയും അവരുടെ രക്ഷിതാവ് യേശു ക്രിസ്തുവായിരുന്നു. ഇന്ന് നമ്മൾ പുറകോട്ട് തിരിഞ്ഞ് 2000 വർഷം മുമ്പോട്ട് തിരിഞ്ഞ് നോക്കുമ്പോഴും നമ്മളും കാണുന്നത് യേശു ക്രിസ്തുവിൻ്റെ പ്രായശ്ചിത്ത മരണം. മഹാപീഠനകാലത്തുള്ള വിശുദ്ധന്മാർക്കും കാണാനുള്ളത് ഇതേ കാഴ്ചയാണ്, അറുക്കപ്പെട്ട കുഞ്ഞാട്. 1000 ആണ്ട് വാഴ്ചയിലും കർത്താവ് പറയുന്നതും ഇതേ സാക്ഷ്യമാണ്, മനുഷ്യൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി നിൻ്റെ രാജാവായിരിക്കുന്ന ഞാൻ ഒരിക്കലും മരിച്ചിട്ടുണ്ട്. ഇത് വിശ്വസിക്കുന്ന വ്യക്തികൾ മാത്രമേ അവിടെ ഉണ്ടാകത്തുള്ളൂ. അങ്ങനെ വന്ന വ്യക്തികൾ ദൈവസന്നിധിയിൽ നിൽക്കുമ്പോൾ പഴയ നിയമഭക്തന്മാരായാലും പുതിയ നിയമഭക്തന്മാരായാലും എല്ലാവർക്കും അവരവർ ചെയ്തതിന് പ്രതിഫലം കൊടുക്കും. അവിശ്വാസികൾക്കും അവരുടെ പ്രവൃത്തികൾക്കനുസരിച്ചാണ് പ്രതിഫലം കൊടുക്കുന്നത്. കാരണം
രക്ഷ എന്നുള്ള വിഷയം കർത്താവ് സൗജന്യമായിട്ട് ഒരുക്കിയിട്ടുള്ളതുകൊണ്ട് അതിനോട് മനുഷ്യൻ എങ്ങനെ പ്രതികരിച്ചു എന്നുള്ള പ്രവൃത്തി, അതിനെയാണ് കർത്താവ് കണക്കിടുന്നത്. ഇത് നമ്മൾ വളരെ ഗൗരവത്തോടെ മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. ഈ വിഷയങ്ങൾ ഇങ്ങനെ ക്രമത്തിൽ നമ്മൾ പഠിച്ച് മുമ്പോട്ട് പോകുമ്പോഴാണ് ഈ വിഷയം മനസ്സിലാക്കുന്നത്. ഒറ്റ പ്രാവശ്യം കൂടി ആ വിഷയം ക്രമത്തിലൊന്ന് പറയാം. സഭയുടെ പെന്തക്കോസ്ത് നാൾ വരെ പരിശുദ്ധാത്മാവ് ഭൂമിയിലേക്ക് വിശ്വാസികളിൽ അധിവസിക്കുവാനായിട്ട് വരുന്നു എന്നുള്ള പ്രവചനം വരെ പെന്തക്കോസ്ത് നാളിൽ നിറവേറി, അതിനുശേഷമുള്ള വിഷയങ്ങൾ ഇനി മുമ്പോട്ട് നടക്കുമ്പോൾ, നമ്മളിന്ന് ജീവിച്ചിരുന്ന കാലത്ത് നിന്ന് മുമ്പോട്ട് നോക്കുമ്പോൾ കർത്താവിൻ്റെ രണ്ടാം വരവാണ് ഇനി ഉള്ള പ്രധാന വിഷയം. കർത്താവിൻ്റെ രണ്ടാം വരവിൽ രണ്ട് തലങ്ങളുണ്ട്. ഈ രണ്ട് തലങ്ങളിൽ ആദ്യത്തെ തലത്തിൽ കർത്താവ് മധ്യാകാശത്തിൽ വരുന്നു സഭയെ ചേർക്കുവാനായിട്ട്. പെന്തക്കോസ്ത് നാൾ മുതൽ കർത്താവിൻ്റെ മധ്യാകാശ വരവ് വരെ കർത്താവിൽ വിശ്വസിച്ചവരും വിശ്വസിച്ച് മരിച്ചവരുമായ സകലരെയും കർത്താവ് മധ്യാകാശത്തിൽ തൻ്റെ അടുക്കൽ ചേർക്കും. അതിനുശേഷം നമ്മൾ ക്രോണോളജി പ്രകാരം പഠിച്ചു വരുമ്പോൾ ഭൂമിയിലേക്ക് താനിറങ്ങി വന്നു. ഭൂമിയിൽ അപ്പോൾ അന്തിക്രിസ്തു വെളിപ്പെടും, അവൻ്റെ ഭരണം അവനെ സ്ഥാപിക്കും. യഹൂദന്മാരുമായിട്ടൊരു 7 വർഷത്തെ ഉടമ്പടിയിലേക്ക് അവൻ വരുന്നു. ഈ കാലഘട്ടത്തിൽ ക്രിസ്തുവിൻ്റെ ന്യായാസനം മധ്യാകാശത്തിൽ നടക്കുന്നു. ഇതാണ് അതിൻ്റെ ക്രമം. ഈ മധ്യാകാശത്തിൽ ക്രിസ്തുവിൻ്റെ ന്യായാസനം നടക്കുന്നു. അവിടെ ചെറിയൊരു ക്രമമുണ്ട്, അത് ദൈവാത്മാവ് വ്യക്തമായിട്ട് വെളിപ്പെടുത്തില്ല. എങ്കിലും നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു വിഷയം, ഈ ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുമ്പ് തന്നെ ഒന്നുകിൽ കർത്താവ് ഈ അന്തിക്രിസ്തു കള്ളനെയും സാത്താനെയും അന്ത്യക്രിസ്തുവിനെയും കള്ളപ്രവാചകനെയും അല്ലെങ്കിൽ സാത്താന്യ ശക്തികളെ മുഴുവൻ ഭൂമിയിലേക്ക് തള്ളിക്കളഞ്ഞു എന്ന് നമ്മൾ മനസ്സിലാക്കണം. കാരണം പിന്നീട് തൻ്റെ കാന്തിയെക്കുറിച്ച് ഒരു അപവാദവും ദൈവരാജ്യത്തിൽ പറയുവാനായിട്ട് കർത്താവ് അവനെ അനുവദിക്കുന്നില്ല. അങ്ങനെ ദൈവസഭയെക്കുറിച്ച് ഒരു അപവാദവും പറയാനുള്ള അവസരം നിഷേധിക്കപ്പെട്ട സാത്താൻ ഭൂമിയിലേക്ക് തള്ളപ്പെട്ട് കഴിയുമ്പോൾ അവൻ സകല കോപത്തോടും കൂടെ ദൈവത്തിൻ്റെ ജനമായിരിക്കുന്ന യഹൂദന്മാരോട് ഇടപെടും. ആദ്യമായിട്ട് ചെയ്യുന്നത് അവരുമായി ചെയ്ത ഉടമ്പടി അവൻ ലംഘിക്കും. അതിനുശേഷം നമ്മൾ കാണുന്നത് അതിനെ മഹാപീഡനകാലം എന്ന് വിളിക്കുന്നു. മഹാപീഡനകാലത്തിൻ്റെ അന്ത്യത്തിൽ അർമഗദൻ യുദ്ധം നടക്കും. കർത്താവ് അതിന് തൊട്ട് മുമ്പ് കർത്താവ് ഒലിവുമലയിൽ ആക്ഷരികമായിട്ട് മഹത്വ പ്രത്യക്ഷതയിൽ കാലുകുത്തും. ഒലിവുമല നാലായിട്ട് നാല് ദിക്കിലേക്കും പിളർന്നു പോകുമ്പോൾ വലിയ വിശാലമായൊരു താഴ്വര അവിടെ ഉണ്ടായി വരും. അതിന് യഹോശാഫത്ത് താഴ്വര എന്ന് പറയുന്നു. ആ താഴ്വരയിൽ വെച്ച് അന്തിക്രിസ്തുവിൻ്റെ സൈന്യത്തോട് കർത്താവിൻ്റെ ദൂതന്മാരും കർത്താവും യുദ്ധം ചെയ്ത് അവരെ നിർമൂലം തോൽപ്പിച്ചു കളയും. അതിനുശേഷം അന്തിക്രിസ്തുവിനെയും കള്ളപ്രവാചകനെയും നിത്യമായ നരകത്തിലേക്ക് തള്ളിക്കളയും. സാത്താനെ 1000 വർഷത്തേക്ക് അഗാധകൂപത്തിൽ ബന്ധിക്കും. അവിടം വരെ ഇത്രയും വിഷയങ്ങളാണുള്ളത്. അതിനുശേഷം തേജസ്സിൻ്റെ സിംഹാസനം താൻ ഈ യഹോശാഫ താഴ്വരയിൽ കർത്താവ് സിംഹാസനസ്ഥനായിട്ടിരിക്കും. മഹാപീഡനത്തിൽ ജീവിക്കുന്ന വിശുദ്ധന്മാരും അവിടെ നമ്മൾ 4 കൂട്ടം ആളുകളെ കണ്ടു. ചെറിയവരും വലത്തുള്ളവരും ഇടത്തുള്ളവരും ചെറിയവരും നിന്റെ ജനവും എന്ന് പറഞ്ഞാൽ മഹാപീഡന കാലത്തുണ്ടായിരുന്ന യഹൂദന്മാരായ വിശ്വാസികൾ അവർക്ക് നന്മ ചെയ്ത ജാതീയ രാഷ്ട്രങ്ങൾ അവരെ പീഡനമേറ്റ് ചെതിറിപ്പോയ സമയത്ത് അവർക്ക് ആഹാരം കൊടുക്കുകയും വെള്ളം കൊടുക്കുകയും അവർക്ക് സംരക്ഷണം കൊടുക്കുകയും ചെയ്ത ജാതികൾ അവർക്കുള്ള പ്രതിഫലങ്ങൾ. അതുപോലെ തന്നെ മഹാപീഡന കാലത്ത് മരിച്ചുപോയ വിശുദ്ധന്മാർ അവരുടെ ഉയർത്തെഴുന്നേൽപ്പും അവർക്ക് പ്രതിഫലവും. അതിനുശേഷം പഴയ നിയമ വിശുദ്ധന്മാരുടെ ഉയർപ്പും പ്രതിഫലം. ഇത് 3 ലെവലിൽ ഇതെല്ലാം ആ സ്ഥലത്ത് നടക്കുന്ന, അതായത് തേജസ്സിൻ്റെ സിംഹാസനത്തിന് മുമ്പാകെ നടക്കുന്ന വിഷയമാണ്. അതിനുശേഷം ഇവർക്ക് കർത്താവ് വാഗ്ദത്തം ചെയ്ത നീതിയുള്ള രാജാവായി കർത്താവ് വാഴും എന്ന് കർത്താവ് പറഞ്ഞ വിഷയം 1000 ആണ്ട് വായിച്ചതേക്ക് കർത്താവ് ആക്ഷരികമായിട്ട് ഭൂമിയെ വാഴുവാനായിട്ട് പോകുക. എരിശലേം തലസ്ഥാനമായിരുന്ന കർത്താവ് ഭൂലോകത്തെ മുഴുവനും 1000 വർഷം വാഴും. അതിനുശേഷം ഈ 1000 ആണ്ട് വായിച്ചയ്ക്ക് തൊട്ട് മുമ്പാണ് കുഞ്ഞാറിൻ്റെ കല്യാണ സദ്യയൊക്കെ ഭൂമിയിൽ നടക്കുന്നത്. അതൊക്കെ നമ്മൾ ആ വിഷയം വിശദമായിട്ട് പഠിച്ചു വരുമ്പോൾ നമുക്ക് ആ വിഷയം കൈകാര്യം ചെയ്യാം. ഈ 1000 ആണ്ട് വായിച്ച് കഴിയുമ്പോൾ സാത്താനെ അഴിച്ചുവിടുന്നു. ഗോഗുമാഗോഗ് യുദ്ധം നടക്കുന്നു. അധർമ്മവും നീതിയും തമ്മിലുള്ള അന്തിമ പോരാട്ടം, അല്ലെങ്കിൽ കർത്താവും സാത്താനും തമ്മിലുള്ള അവസാന യുദ്ധം. എന്നാൽ യുദ്ധം ചെയ്യുവാനായിട്ട് അവൻ പട ഒരുക്കം നടത്തുമ്പോൾ തന്നെ, യുദ്ധവിളി മുഴക്കുമ്പോൾ തന്നെ ആകാശത്തു നിന്ന് തീയിറങ്ങി സാത്താനിയ സൈന്യത്തെ ദഹിപ്പിച്ചു കളയും. അതോടുകൂടി അവൻ്റെ സാത്താൻ്റെ കൂടെ കൂടിയവരും സാത്താനും നിത്യമായ നരകത്തിലേക്ക് തള്ളപ്പെടും. ഇനി മേലിൽ അവൻ അവിടെ നിന്ന് പുറത്തേക്ക് വരത്തില്ല, നിത്യമായ ദണ്ഡനത്തിലേക്ക്. അന്തിക്രിസ്തുവും കള്ളപ്രവാചകനും മഹാപീഡനത്തിൻ്റെ മധ്യത്തിൽ പോയി സാത്താൻ മഹാപീഡനത്തിൻ്റെ അവസാനം നിത്യ നരകത്തിലേക്ക് തള്ളപ്പെടുന്നു. അതിനുശേഷം 1000 ആണ്ട് വായിച്ച കർത്താവ് നീതി, അതിനുശേഷം വെള്ളസിംഹാസനം വരുന്നു. ആദാം മുതൽ, ആദാം നീതിമാനാണ് നമ്മൾ പിന്നീട് വായിക്കുന്നുണ്ട്, ആദാമിൻ്റെ സന്തതി പരമ്പരകൾ ആദ്യ മനുഷ്യൻ മുതൽ അവസാന മനുഷ്യൻ വരെ സകല രക്ഷിക്കപ്പെടാത്ത വ്യക്തികളെയും കർത്താവ് വെള്ളസിംഹാസനത്തിന് മുമ്പാകെ കൊണ്ടുവന്ന്
അവരുടെ പ്രവൃത്തികളെ കാണിച്ച് കർത്താവ് നരകത്തിലേക്ക് വിധിക്കുമ്പോൾ അവർക്ക് ഒത്തിരി ന്യായങ്ങൾ പറയാനുണ്ട്. അതുകൊണ്ടാണ് പ്രവൃത്തികളുടെ പുസ്തകം തുറക്കുന്നത്. പ്രവൃത്തികളുടെ പുസ്തകം തുറന്ന് നീതിയുക്തമായ ഒരു വിധിയാണ് നിങ്ങൾക്ക് തന്നിട്ടുള്ളത്, അതുകൊണ്ട് ഇനി ഒരു മാർഗമില്ല എന്ന് വളരെ വ്യക്തമായി അവർക്ക് ബോധ്യപ്പെടുത്തി അവരെ നിത്യമായി നരകത്തിലേക്ക് തള്ളിക്കറിയും. അതാണ് നിത്യനാശം. അതായത് സാത്താനും അവൻ്റെ ജനവും നിത്യമായ നരകത്തിലേക്ക് പോകുമ്പോൾ രക്ഷിതഗണം വിശുദ്ധജനം കർത്താവിനോടുകൂടെ പുതിയ ആകാശ ഭൂമികളിലേക്ക് മാറും. അവിടെ കർത്താവിനോടുകൂടെ നമ്മൾ നിത്യം വാഴും. ഈ വചനങ്ങളൊക്കെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചു കൊള്ളുവിൻ. ഈ വിഷയം വളരെ വ്യക്തമാണ്. നമ്മൾ വളരെ ആശ്വസിക്കാൻ പറ്റിയൊരു വിഷയമാണ് കർത്താവിനോടുകൂടെ പുതിയ ആകാശഭൂമിയിൽ ജീവിക്കുക എന്നുള്ളത്. എന്നാൽ കർത്താവ് പറഞ്ഞതുപോലെ നീതിമാൻ ഇനിയും നീതി ചെയ്യട്ടെ, വിശുദ്ധൻ ഇനിയും വിശുദ്ധി ചെയ്യട്ടെ. അഴുക്കാടുന്നു ഇനി അഴുക്കാട്ടെ, നീ അവനെ നോക്കണ്ട എന്നാണ് കർത്താവ് പറഞ്ഞത്. നീ നീതിമാനാണെങ്കിൽ നീതി ചെയ്യുന്നത് ശ്രദ്ധിക്കുക, നീ വിശുദ്ധനാണെങ്കിൽ വിശുദ്ധിയിൽ ജീവിക്കുക. ഞാൻ മുമ്പേ ഓർപ്പിച്ച വിഷയം, പ്രവചന വിഷയങ്ങളിൽ ക്രിസ്തു കേന്ദ്രീകൃതം എന്നുള്ള വിഷയത്തിൽ നിന്ന് മാറി സാത്താൻ നമ്മളെ എന്ത് ചെയ്തു, അന്തിക്രിസ്തു കേന്ദ്രീകൃതമായ ഒരു പ്രവചനത്തിലേക്ക് കൊണ്ടുപോകാൻ കാരണം നമ്മളെ ജീവിത വിശുദ്ധിയിൽ നിന്ന് കർത്താവിനോടുള്ള ഭക്തിയിലും ഏകാഗ്രതയിൽ നിന്നും നമ്മളെ വ്യതിചലിപ്പിച്ച് അന്തിക്രിസ്തുവിനെക്കുറിച്ചുള്ള പേടി നമ്മുടെ മേൽ കൊണ്ടുവന്ന് നമ്മളെ വേറൊരു ലോകത്തേക്ക് കൊണ്ടുപോയിട്ട് പറയും നിങ്ങൾ ഇഷ്ടം പോലെ ജീവിച്ചു, അതിൻ്റെ ഭവിഷ്യത്താണ് ഇന്ന് വേർപെട്ട ദൈവത്തെ രക്ഷിക്കപ്പെട്ട ദൈവമക്കളുടെ ക്രിസ്തീയ സമൂഹത്തിൽ നാം കാണുന്നത്. ക്രിസ്തുവിനു പകരം അന്തിക്രിസ്തുവിനെ നിത്യരാജാവായിട്ട് കണ്ടതിൻ്റെ ഭവിഷ്യത്ത്. എന്നാൽ നമ്മൾ ഈ ക്രമം പഠിച്ചു വരുമ്പോൾ ക്രിസ്തു കേന്ദ്രീകൃതമായ പ്രവചനത്തിൽ ഏറ്റവും അവസാനം ക്രിസ്തു ജയാളിയായിട്ട് സാത്താനെയും അവൻ്റെ സകല സൈന്യത്തെയും നിത്യനരകത്തെ തള്ളിക്കളഞ്ഞിട്ട് കർത്താവ് ജയാളിയായിട്ട് നിൽക്കുമ്പോൾ തന്നോടുകൂടെ തൻ്റെ വലത്തു ഭാഗത്ത് തൻ്റെ കാന്തിയായിട്ട് നിൽക്കുവാൻ അവസരം ലഭിച്ച, അതൊരു പൊസിഷനാണ്, എല്ലാവർക്കും ഉണ്ടോ പൊസിഷൻ, അവസരം ലഭിച്ച രക്ഷിക്കപ്പെട്ട ദൈവമക്കളാണ് കർത്താവിൻ്റെ സഭ അല്ലെങ്കിൽ നാം ഓരോരുത്തരും. ഈ ബോധ്യം നമ്മളെ ഭരിക്കുമ്പോൾ കർത്താവ് ഇങ്ങനെയൊന്നും ജീവിച്ചാൽ പോരല്ലോ, എങ്ങനെയും ജീവിച്ചാൽ കർത്താവ് വരുമ്പോൾ അങ്ങ് ചെല്ലും എന്നൊക്കെ നമ്മളിങ്ങനെ ചിന്തിച്ച് ചെയ്യുക. അതുപോലെ പ്രതിഫലം നഷ്ടപ്പെടുത്തേ ഉള്ളൂ. ഇങ്ങനൊന്നും അല്ല കാര്യങ്ങളുടെ പോക്ക്. നമ്മൾ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ എന്തൊക്കെ ക്രമീകരണങ്ങൾ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ തന്നിട്ട് ആദ്യം പ്രകാരം ദൈവവചനം തന്നിരിക്കുന്നത്. അതുകൊണ്ട് വരുന്ന നാളുകളിൽ നമ്മുടെ വിശ്വാസ ജീവിതത്തെ വളരെ ശ്രദ്ധയോടെ കൊണ്ടുപോകാനായിട്ട് ആവശ്യമുണ്ട്. ഇപ്പോൾ നമ്മൾ പഠിച്ച ജസ്റ്റ് അതിൻ്റെ ക്രോണോളജിക്കൽ ഓർഡറാണ്. ഇതിൽ ഓരോ വിഷയവും നമ്മൾ ഇനി വിശദമായിട്ട് ദൈവം അനുവദിച്ചാൽ പഠിക്കും. കാരണം ഈ വിഷയം നമ്മൾ വ്യക്തമായിട്ട് പഠിച്ചില്ലെങ്കിൽ നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ വലിയൊരു നഷ്ടം വരും. 666-ൻ്റെയും മുദ്രയുടെയും യൂറോപ്യൻ യൂണിയൻ്റെയും ഒക്കെ പുറകെ, പിന്നെ മനുഷ്യൻ കൃത്രിമമായിട്ട് ഉണ്ടാക്കുന്ന മനുഷ്യൻ, ഇതിൻ്റെ ഒക്കെ പുറകെ നമ്മളിങ്ങനെ പോയി പോയി ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയിൽ നിന്ന് നമ്മളെ വലിച്ചു കൊണ്ടുപോകുന്ന വിഷയങ്ങളെ പിന്നാലെ നാം പോയാൽ അവിടെ ചെല്ലുമ്പോൾ വലിയൊരു നഷ്ടമാണ്. കഠിനമായിരിക്കുന്ന ലജ്ജയുടെയും വേദനയുടെയും അനുഭവത്തിലൂടെ നമ്മൾ അവിടെ നിൽക്കേണ്ടി വരും. കർത്താവ് പറഞ്ഞു, നമ്മൾ കഴിഞ്ഞ ദിവസം വെച്ചു, പ്രവചനം പരിശുദ്ധാത്മ നിശ്വസിതമാകിയാൽ അത് മാനുഷിക യുക്തി കൊണ്ടോ ആശയം കൊണ്ടോ വ്യാഖ്യാനിക്കരുത്, അതിനെ അങ്ങനെ കാണരുത്. അങ്ങനെ വ്യാഖ്യാനിക്കുമ്പോൾ നമ്മൾ വ്യതിചലിക്കപ്പെട്ടു. ഇതുപോലെ ദൈവത്തിൻ്റെ ഭാവി പദ്ധതി ദൈവനിശ്വസിതമാകിയാൽ, ദൈവത്തിൻ്റെ പദ്ധതി ആകിയാൽ, അത് ക്രിസ്തു കേന്ദ്രീകൃതമാകിയാൽ, അത് അതേ നിലയിൽ പഠിച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കും? നമുക്ക് വലിയ നഷ്ടം വരും. അവിടെ അയ്യോ കർത്താവ് ഇത്രയൊന്നും അറിഞ്ഞില്ല. കർത്താവ് പറയുന്നു, വെയിറ്റ്, ഇതൊക്കെ നിൻ്റെ കയ്യിൽ ഞാൻ രേഖയാക്കി തന്നിട്ടുണ്ട്. ഒരിക്കൽ പോലും ഇത് വായിച്ച് നോക്കിയില്ലല്ലോ എന്ന് ആർക്കും ഒരു എക്സ്ക്യൂസും പറയാൻ പറ്റാത്ത നിലയിൽ വളരെ വ്യക്തമായിട്ട് ദൈവം ഈ പ്രവർത്തന പദ്ധതി ഇങ്ങനെ ക്രമീകരിച്ചിരിക്കുക. അതിന് സാത്താൻ ആദ്യം എന്ത് ചെയ്യുന്നറിയോ, ദൈവത്തിൻ്റെ പ്രവർത്തന പദ്ധതിയിൽ ഒരു കാലക്രമീകരണം ഉണ്ട് എന്നുള്ളത് വിഷയം അങ്ങ് വിട്ടു കളഞ്ഞു. അടിസ്ഥാനം തെറ്റിയാൽ കംപ്ലീറ്റ് തെറ്റി. അതുകൊണ്ടാണ് പ്രവചന പഠനത്തിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ആദ്യമായിട്ട് ഞാൻ പറഞ്ഞ വിഷയം, ഒരു കാലക്രമം അല്ലെങ്കിൽ യുഗങ്ങളുടെ ക്രമീകരണമുണ്ട്, അത് ഉണ്ടെന്നുള്ള വിഷയം വ്യക്തമാണ്. അത് വചനപ്രകാരം നമ്മൾ പത്തായിട്ട് എടുത്ത് വെച്ച് കഴിയുമ്പോൾ ഇനി ഈ പ്രവചന വിഷയങ്ങൾ നമ്മൾ മുന്നോട്ട് പഠിക്കുന്ന ഭാവിയിൽ സംഭവിക്കാനുള്ള വിഷയങ്ങളുടെ ക്രമം നമ്മൾ പഠിച്ചു വരുമ്പോൾ ഈ 10 ഇതിനോട് ചേർന്ന് കണ്ടിന്യൂസ് ആയിട്ട് പോകുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. അതില്ലെങ്കിൽ ഇസ്രായേലും സഭയും എല്ലാം ഒന്ന് തന്നെയാണെന്ന് തോന്നും. അങ്ങനെയല്ല ദൈവത്തിൻ്റെ പ്രവർത്തന പദ്ധതി. ഓരോ വിശ്വാസിക്കും ദൈവം ഓരോ കാലഘട്ടത്തിലെ വിശ്വാസിക്കും ഓരോ സ്ഥാനം അവിടെ കൊടുത്തിട്ടുണ്ട്. കൃപായുഗത്തിലെ വിശ്വാസികൾക്ക് കൊടുത്തിരിക്കുന്ന സ്ഥാനമാണ് കർത്താവിൻ്റെ കാന്ത. ഇസ്രായേലിന് കൊടുത്ത ന്യായപ്രമാണ കാലത്ത് കൊടുത്തതല്ല, അബ്രഹാമിൻ്റെ സന്തതി മുതൽ മോശയുടെ കാലം വരെയുള്ള, അല്ലെ, കർത്താവിൻ്റെ ജനനം വരെയുള്ള ന്യായപ്രമാണ കാലം വരെയുള്ള വിശ്വാസികൾക്ക് കൊടുത്തിരിക്കുന്ന സ്ഥാനമാണെന്ത്? കർത്താവിൻ്റെ ജനം, അവൻ്റെ രാജ്യം എന്നൊക്കെ പറയുന്നു. നമ്മളെ അവൻ്റെ രാജ്യവും പുരോഹിതന്മാരൊക്കെ, പക്ഷെ അത് വേറൊരാശയത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഇത് വളരെ ഗൗരവത്തോടെ മനസ്സിലാക്കണം. ഈ വിഷയങ്ങൾ മനസ്സിലായി. ഒന്നാമത്തെ വിഷയം ഇത് പ്രവചനമാണ്, വളരെ കട്ടിയുള്ള വിഷയമാണ്. കഴിവതും ലളിതമായിട്ട് ഈ വിഷയം പറയാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ ക്രൊണോളജി ബൈഹാർട്ട് ചെയ്യണം.
നമ്മുടെ മക്കൾക്ക് നമ്മളിത് പറഞ്ഞു കൊടുക്കും, മോനെ എങ്ങനെയാണ് കർത്താവിൻ്റെ വരവ് സംഭവിക്കും, അതിനുശേഷം അന്തിക്രിസ്തു വെളിപ്പെടും, ആ സമയത്ത് നമുക്ക് സ്വർഗത്തിൽ പ്രതിഫലം കിട്ടും, അതിനുശേഷം അന്തിക്രിസ്തു ദൈവജനവുമായിട്ടുള്ള ഉടമ്പടി ലംഘിക്കും, അവിടെ മഹാപീഡനം ആരംഭിക്കും, കർത്താവ് അവനെ തോൽപ്പിക്കും, അന്തിക്രിസ്തുവിനെയും കള്ളപ്രവാചനെയും നരകത്തിൽ തള്ളിക്കളയും, അതിനുശേഷം 1000 ആണ്ട് വാഴ്ച ഈ ഭൂമിയിലുണ്ടാകും. കർത്താവിൻ്റെ സഭയും നമ്മൾ രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ കർത്താവിനോടുകൂടി 1000 ആണ്ട് വാഴ്ചയിൽ ഈ ഭൂമിയിൽ വാഴും, അത് സന്തോഷമാണ്. പക്ഷേ അതിനു മുമ്പ് പ്രതിഫലം കിട്ടുന്ന ഒരു ദിവസമുണ്ട്, തേജസ്സിൽ വ്യത്യാസമുണ്ട്, പ്രതിഫലങ്ങളിൽ വ്യത്യാസമുണ്ട്. ഭക്തിയോടെ ജീവിക്കണമെന്ന് കുഞ്ഞുങ്ങൾക്ക് ഈ ഭാവി കാലത്തെക്കുറിച്ച് ഇതെന്തിനാ കർത്താവ് വെളിപ്പെടുത്തി തന്നെ? നീതിമാൻ ഇനി നീതി ചെയ്യണം, വിശുദ്ധനിനെയും തന്നെത്താൻ വിശുദ്ധി ചെയ്യണമെന്ന് പറഞ്ഞതാ. കർത്താവ് വിശുദ്ധനായിരിക്കുന്ന പോലെ നമ്മളും വിശുദ്ധനായിരിക്കണം. ഇത് 100% നടക്കുമോ? നടക്കണം. അതാ കർത്താവ് ചെയ്ത് നടക്കും, അത് സാധ്യമാണ്. പക്ഷേ പ്രോബ്ലം എന്താ? ഈവൻ ഈ അലറി നടക്കുന്ന പിശാച് നമ്മളെക്കൊണ്ട് ഇങ്ങനെ വിശുദ്ധിയിൽ ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ കൊണ്ടിടും. ഇവൻ ഒരു കാരണവശാലും ദൈവരാജ്യത്തിൽ ചെല്ലരുത്. ഓക്കെ, ഇവൻ രക്ഷിക്കപ്പെട്ടു, ഇവൻ സ്നാനപ്പെട്ടു, ഇവൻ വാസ്തവമായി രക്ഷിക്കപ്പെട്ടു, ഇവൻ ദൈവരാജ്യത്തിൽ ചെല്ലും. പക്ഷേ അവിടെ ചെല്ലുമ്പോൾ ഇവൻ ഏറ്റവും പുറകിലേ ഇരിക്കാവുള്ളൂ, മുമ്പിരിക്കരുത്. കർത്താവിന് ഇവനെക്കുറിച്ച് നോക്കുമ്പോൾ എന്നും നാണക്കേട് ഉണ്ടാവുള്ളതാണ് പിശാച്. അതുകൊണ്ടാണ് അപവാദി, ദൈവജനത്തെക്കുറിച്ച് നിത്യം അപവാദം പറയുന്നവനെയാണ് മഹാപീഡനത്തിൻ്റെ മധ്യത്തിൽ ഭൂമിയിലേക്ക് തള്ളിക്കളയുന്നത്. കാരണം എന്താ? അതുവരെ നമ്മൾ ആരാ? വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ട ദൈവജനം. പ്രതിഫലം തന്ന തൻ്റെ കാന്തയെ സ്വീകരിച്ചതിന് ശേഷം തൻ്റെ കാന്തയെ, അതുവരെ ഒരു വിവാഹം നിശ്ചയം ചെയ്യപ്പെട്ടത്. അതുകൊണ്ട് എന്ത് ചെയ്യുക? അപവാദമൊക്കെ പറഞ്ഞിരുന്നു, അങ്ങനെയാണല്ലോ കല്യാണ നിശ്ചയമൊക്കെ കഴിയുമ്പോൾ ഇഷ്ടംപോലെ അപവാദം അങ്ങ് പറയും. ഇതൊക്കെ അങ്ങനെ അങ്ങ് തുലനം ചെയ്താൽ മതി, അപവാദം പറയും. കെട്ടിക്കഴിഞ്ഞ് അപവാദം പറഞ്ഞാൽ എങ്ങനെയിരിക്കും? അപ്പോൾ അറിയാം പുരുഷൻ്റെ സ്വഭാവം. കർത്താവ് നീതിയുള്ള ആത്മീയ ഭർത്താവ് കർത്താവ് പറയും, ഇനി നീ ഇവിടുന്ന് അപവാദം പറയണം, നീ നേരെ ഭൂമിയിലേക്ക് പൊക്കും, നിനക്കുള്ളത് താഴെയാണ്. ഭൂമിയിലേക്ക് വിട്ടു, എന്നിട്ട് അവിടെ ഓക്കെ 3.5 വർഷം, അത് കഴിയുമ്പം അല്പകാലം, അത് കഴിഞ്ഞ് പറഞ്ഞു ഇനി നിനക്കുള്ളത് അധാമപാതാളമാണ്, അതായത് നിത്യനരകമാണ്, നിത്യനരകത്തിലേക്ക്. അന്തിക്രിസ്തുവിനെയും ഈ കള്ളപ്രവചനമാണ് ഇതിൻ്റെ സൂത്രധാരൻ. ഇവനെ ആദ്യം പിടിച്ച് നിത്യനരകത്തിൽ തള്ളിക്കളഞ്ഞു. അവിടെ സന സാത്താനൊക്കെ നിനക്ക് ഒരു ചാൻസ് കൊടുത്തു, നീ ആ ഏതൻ തോട്ടത്തിലെ പ്രശ്നം ഉണ്ടാക്കിയവനാണല്ലോ, അതുകൊണ്ട് നിനക്ക് ഒരു ചാൻസ് കൊടുത്തു, നിനക്ക് ചെയ്യാവുന്നതൊക്കെ ചെയ്തോളാൻ പറ്റും. അഴിച്ചുവിട്ടു, അഴിച്ചുവിട്ടു, അതിൻ്റെ ശിക്ഷ മങ്ങി, അവനും പോയി നിത്യനരകത്തിലേക്ക്. വിശുദ്ധജനം കർത്താവിനോട്. നമുക്ക് ആരെയും കുറ്റം പറയുവാനായിട്ടില്ല. നമുക്ക് നമ്മുടെ കർത്താവ് തന്നിരിക്കുന്ന വെളിപ്പാട്, വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നിരിക്കുന്ന വെളിപ്പാട്, അത് നാം വിശ്വാസത്തോടെ ഉൾക്കൊണ്ട് കഴിയുമ്പോൾ നമ്മുടെ ജീവിതം ഭക്തിയുള്ളതായിത്തീരും. അതിന് അത് ലഭിച്ചില്ലെങ്കിൽ നമ്മൾ ആരെയും കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടെ നമ്മുടെ വിശ്വാസത്തിൽ നയിക്കുക. ഇത് നമ്മൾ ക്രമമായിട്ട് പഠിക്കുന്നത് പരാജയപ്പെട്ടാൽ നമുക്ക് സാധാ വിശ്വാസമായിട്ട് ജീവിച്ചു പോയാൽ മതി. എന്നാൽ കർത്താവ് ഇത്ര തേജസ്സുള്ള ഒരു ഭാവി ജീവിതം നിത്യം നമുക്ക് തന്നിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അവിടെ ഏറ്റവും ലാസ്റ്റ് കാറ്റഗറി ആയിട്ട് നിൽക്കുന്നത് വളരെ മോശമാണ്. അത് നമ്മൾ തന്നെ ചിന്തിക്കണം. കർത്താവ് പറഞ്ഞു, നിങ്ങൾ തിരഞ്ഞെടുത്ത് കൊള്ളുകയും നിങ്ങളാരെ സേവിക്കും. മോശ പല പ്രാവശ്യം ഇസ്രായേൽ നിങ്ങളാരെ തിരഞ്ഞെടുക്കുമെന്ന് നിങ്ങൾ തന്നെ ചിന്തി. നമുക്ക് ഓരോരുത്തർക്കും ദൈവ തിരഞ്ഞെടുപ്പ് തന്നിരിക്കും. ഈ വിഷയങ്ങൾ പഠിക്കുമ്പോൾ അത് ശരിയായ നിലയിൽ ഉൾക്കൊള്ളുവാനായിട്ട് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ സഹായിക്കട്ടെ. ഈ വിഷയം വിശദമായിട്ട് നമ്മൾ മുന്നോട്ട് പഠിക്കുമ്പോൾ ഇത് കുറച്ചുകൂടെ ഗൗരവമായിട്ടാണ് ദൈവത്തിൻ്റെ ആത്മാവ് ഈ വിഷയങ്ങൾ വെളിപ്പെടുത്തിയിരിക്കുന്നത്. ദൈവം അനുവദിച്ചാൽ നമുക്കത് വിഷയം ക്രമമായിട്ട് പഠിക്കാം. കർത്താവ് ഇന്ന് വരാതിരുന്നാൽ, ഇനി നാളുകൾ നമുക്ക് ദീർഘിപ്പിച്ച് തന്നു കഴിഞ്ഞാൽ ഇത് പഠിക്കാനുള്ള അവസരം കർത്താവ് തരും. ക്രിസ്തു കേന്ദ്രീകൃതമായ ആ പ്രവചന പഠനം നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നമ്മൾ ആരും തികവുള്ളവരൊന്നുമല്ല, പല പ്രവേശനങ്ങളും കാണാം. എന്നാൽ കർത്താവ് നീ എനിക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ആ വലിയ നിത്യത, അതിനെക്കുറിച്ച് അങ്ങ് വെളിപ്പെടുത്തിയിരിക്കുന്ന വിഷയങ്ങൾ ഞാൻ മനസ്സിലാക്കുമ്പോൾ എൻ്റെ യുക്തിപ്രകാരം ഞാൻ ദൈവവചനത്തെക്കുറിച്ച് ചിന്തിച്ചത് തെറ്റായിപ്പോയി, എൻ്റെ ജീവിതത്തിലുള്ള പാളിച്ചകളുണ്ട്, അത് ഞാൻ തിരുത്തുന്നു, കർത്താവ് എന്നെ സഹായിക്കണമെന്ന് പറഞ്ഞ ദൈവസനകൾ വേണാൽ കർത്താവിന് സമയം ഇനിയും വൈകിയിട്ടില്ല. ഈ പ്രവചന പഠന മുഖാന്തരം നമ്മുടെ എല്ലാവരെയും, ഞാനടക്കം നമ്മുടെ ഓരോരുത്തരുടെയും ആത്മീയ ജീവിതം കർത്താവിന് വേണ്ടി ശോഭിക്കുന്നതായി തീരണം. അതാണ് കർത്താവും ഉദ്ദേശിക്കുന്നത്, നമ്മൾ വിശുദ്ധിയെ തികയ്ക്കുന്നവരായി ജീവിക്കണം. വരുന്ന ദിവസങ്ങളിൽ വിഷയം കൂടുതലായി പഠിക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ.